بسم الله الرحمن الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله العلي العظيم. والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ, ഉസ്താദുമാർ, ഉമവാക്കൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവർഗളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ, സഹപ്രവർത്തകർ, ഉമ്മപങ്ങന്മാർ, അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് ഒരുമിച്ചു കൂടിയ നമ്മെ ഈ മഹാന്മാരോടൊപ്പം ജന്നാത്തു നഈമിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊക്കെ ഇവിടെ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിരുന്നു. പലരും അവിടെ ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി വിവിധ ആവശ്യങ്ങൾ വെച്ച് നമുക്ക് എഴുത്തു തന്നുകൊണ്ടിരിക്കുക. സെയ്ദ് അലി ബാഫക്കി തങ്ങൾ അവർകൾ ദുആ ചെയ്തു. ഇനി ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട യൂസഫുൽ ബുഖാരി തങ്ങൾ അവർകളുടെ ദുആ ആണ് അടുത്ത് നമുക്ക് നടക്കാനുള്ളത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വരാനുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യും. കൂട്ടത്തിൽ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ച ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എസ് വൈ എസിൻ്റെ സ്വന്തനം വളണ്ടിയേഴ്സ് വളരെ സുസ്ഥിരമായ വളരെ സന്തോഷകരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ആ വളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മുദരിസുമാരുണ്ട്, മുഅല്ലിമീങ്ങളുണ്ട്, അതേപോലെ തന്നെ ഗവൺമെന്റിലും അല്ലാതെയുമൊക്കെയായി ജോലി നിർവഹിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ മുതഅല്ലിമീങ്ങളുണ്ട്, സാധാരണക്കാരായ തൊഴിലാളികളുണ്ട്. അവരൊക്കെ രോഗികൾക്ക് ഒരു താങ്ങാകാൻ, അതേപോലെ തന്നെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു തണലാകാൻ അവരെല്ലാവരും മാസത്തിൽ അവരുടെ വിലപ്പെട്ട ദിവസങ്ങൾ ആ സാന്ത്വനം പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. ആ സാന്ത്വനത്തിന്റെ ഭാഗമായി നമ്മുടെ വളണ്ടിയർമാർ ആസൂത്രണം ചെയ്ത, നമ്മുടെ സംഘടന പ്രഖ്യാപിച്ച വിവിധ പദ്ധതികൾ നടക്കുന്നുണ്ട്. ആ സാന്ത്വനം വളണ്ടിയേഴ്സിനെ നിങ്ങൾ ആരും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരുടെ ഉറൂസുകളും മഹാന്മാരുടെ സ്മരണകളും നിലനിർത്തിക്കൊണ്ടാകുമ്പോൾ അതിനൊക്കെ വളരെ വലിയ, നാം ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ സേവനത്തിനും സദഖക്കും നമ്മുടെ പ്രതിഫലത്തിന് ഒന്നുകൂടി വർദ്ധനവ് ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഉസ്താദവർഗളുടെ ഉറൂസ്, അതേപോലെ തന്നെ അടുത്ത് പയ്യനാട് തങ്കളപ്പാപ്പയുടെ ഉറൂസ് മാർച്ച് 13 നടക്കുന്നു. അങ്ങനെ എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയം നമ്മുടെ മുന്നിൽ കുറേ മഹാന്മാർ സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ തുടർന്ന് നമ്മെ കണ്ട് പലരും വരാനുണ്ട്. ഈ റെയിൽപാളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന തീവണ്ടി മുന്നിൽ ഒരു എഞ്ചിൻ പോയി കഴിഞ്ഞു, ആ എഞ്ചിന് പുറകിൽ കുറേ ബോഗികൾ, നമ്മുടെ മുമ്പിൽ ഒരു 75 കഴിഞ്ഞുപോയി. 76 ഇപ്പൊ നാം ഇരിക്കുന്നത്. തീർച്ചയായും നാം മുന്നോട്ട് നോക്കണം. നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയവരെ നമ്മെ കണ്ട് പുറകിൽ ഇനിയും ഒരു 24 ബോഗികളുണ്ട്. അവർ വഴി തെറ്റിപ്പോകരുത്, അവർ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടാണ് വരുന്നത്. മുൻപേ നടന്നവരെ നോക്കിയിട്ട് മുൻപ് നടന്നു പോയവരുടെ പാത, ആ പാതയിൽ പിൻപറ്റിക്കൊണ്ട് നാം മുന്നോട്ട് പോവുക. അപ്പോൾ മുന്നിൽ പോയവരെ നോക്കണം, ബാക്കിലുള്ളവർക്ക് നാം മാതൃകയാവണം. ഇത് രണ്ടും ചേർന്നതായിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് അനുസ്മരണങ്ങളും മഹാന്മാരെ ഓർക്കലും എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും.
അല്ലാഹു ആകുന്ന ഉടമസ്ഥൻ അവന്റെ ആരാധനകളും വഴിപ്പെട്ടും ഭയപ്പെട്ടും ജീവിക്കേണ്ടതും എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരാൻ അല്ലാഹു നിശ്ചയിച്ച സാക്ഷികളാണ് മഹാന്മാർ. ആ മഹാന്മാരെ നോക്കിക്കൊണ്ടല്ലാതെ, അവരെ പിൻപറ്റിക്കൊണ്ടല്ലാതെ, അവരുടെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ടല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ ചരിത്രത്തെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി അവർക്കൊപ്പം തുടർന്നു പോകുമ്പോൾ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അത് വളരെ സത്യസന്ധമായി അതിന്റെ പുറകിൽ നാം സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. ഒരാറ് വയസ്സായ കുട്ടിയെ വിളിച്ചിട്ട് നിനക്ക് 60 വയസ്സായി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും 60 ആകില്ല. 60 ആയി എന്ന് തെളിയിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് വേണം, അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം, അതിന്റെ രേഖകളൊക്കെ വേണം. എന്നിട്ട് 60 ആക്കിയെങ്കിലേ 60 ആകുള്ളൂ. 6 വയസ്സിൽ കളിച്ച് നടക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചിട്ട് നീ 60-കാരനാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ 60 ആകരുത്? അത് ഒരിക്കലും ആകൂലല്ലോ. അത് 6 വയസ്സായവന് 60 ആയി എന്ന് പറഞ്ഞാൽ ഓൻ 60 ആകും. 14 വയസ്സായ ഒരാളെ പിടിച്ചിട്ട് എനിക്ക് 140 ആയി എന്ന് പറഞ്ഞാൽ ഒരു 140 ആകും. പണ്ട് ജുമാന്റെ വാങ്ക് കേട്ട് തൊട്ടടുത്ത സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ ഒന്നായിട്ട് ജുമാ നിസ്കാരത്തിന് പള്ളിക്ക് ഓടി വരിക. ഒന്നിച്ച് പള്ളിയിൽ ഓടി വന്ന് നിസ്കരിക്കാൻ വേണ്ടി കൂടിയ കുട്ടികൾ, കുറെ കുട്ടികൾക്കൊക്കെ ഒരു റക്കായത്ത് കിട്ടി. ചില കുട്ടികൾക്കൊക്കെ 2-ാമത്തെ റക്കായത്തിലെ റുക്വേ കിട്ടി, എഴുത്തുദാർ കിട്ടി. ചില കുട്ടികൾക്കൊക്കെ അത്രയാത്തേ കിട്ടിയുള്ളൂ അവസാനം. പക്ഷെ സലാം കിട്ടിയപ്പം എല്ലാവരും ഒരുമിച്ച് ആ സലാം കിട്ടി. ഒരു റക്കായത്ത് കിട്ടിയവനും അത്രയാത്ത് കിട്ടിയവനും ഒക്കെ ഒന്നിച്ച് അത്തയ്യാത്തിലാണ് സലാം കിട്ടി. അപ്പൊ ജുമാ കഴിഞ്ഞ് പോകുമ്പോ കുട്ടികൾ തമ്മിൽ തമ്മിൽ എനിക്ക് ഇന്ന് ജുമാ കിട്ടിയോ ചോന്നാണ്. എന്തേ കിട്ടിയത്? എനിക്ക് അത്തയ്യാത്ത് കിട്ടിയ. മറ്റോനോ? എനിക്ക് റുക്വ കിട്ടി. മറ്റോനോ? എഴുത്തുകാർ കിട്ടി. അപ്പൊ ചിലരൊക്കെ ചോദിച്ചു ഇവരോട്, അല്ലേ ഞങ്ങളെ ലുഹർ 4 റക്കായത്ത്, ഒന്നിരിക്കലും അത് പൂർത്തിയായിട്ട് നിസ്കരിക്കാം, അപ്പൊ ലുഹർ കിട്ടും. അല്ലെങ്കിൽ ജുമാ 2 റക്കായത്ത്, അത് പൂർത്തിയായിട്ട് നിസ്കരിക്കാം, അത് കിട്ടും. 1 റക്കായത്തെങ്കിലും കിട്ടാതെ എങ്ങനെ ഇപ്പൊ ഈ അത്തയ്യാത്തിലൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് ജുമാ കിട്ടണമെന്ന് ചോദിച്ചപ്പോ അപ്പോഴാണ് മറ്റൊരു കാര്യം പറഞ്ഞത്, അതന്നെ കിട്ടിയത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അത് ഒതു കൊടുക്കാൻ തിരക്കാത്തത് കൊണ്ട് കിട്ടിയതാ. ഒതുവിന് നിന്നൊക്കെയാണെങ്കിൽ അതും ഉണ്ടാവൂല. യാ റബ്ബേ, ഈ കൊലത്തിലാണ് നമ്മളിപ്പോ 6-ന് 60 ആക്കണത്. ഞാനത് വിശദീകരിക്കണില്ല. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുൻപേ നടന്നവരെ പിൻപറ്റിയാന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായ റൂട്ടിൽ സഞ്ചരിക്കുമ്പോഴാണ്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളെ മുൻപേ നടന്നു പോയവരുടെ ഗുണാഗണങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് അത് കണ്ടെത്തി, അത് പഠിച്ച്, അത് മനസ്സിലാക്കി പിൻതലമുറക്ക് നിങ്ങൾ പകർത്തിക്കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളുടെ മുൻപേ നടന്നു പോയിരിക്കുന്ന ആളുകൾ, അവരെന്തെല്ലാമാണ് കാണിച്ചത്, അവരെങ്ങനെയാണ് മാതൃക ചെയ്തത്, അവരുടെ മുമ്പിൽ വന്ന ഒരു പ്രശ്നത്തെ അവരെങ്ങനെ അഭിമുഖീകരിച്ചു, അത് നിങ്ങൾ ശരിക്ക് പഠിച്ച് അടുത്ത തലമുറക്ക് അത് കാണിച്ചു കൊടുക്കണം. ഇത് നമ്മെ നല്ല പോലെ ബോധ്യപ്പെടുത്തി തന്ന ഗുരുവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നെല്ലിക്കുത്ത് ഉസ്താദ്. അള്ളാഹു അടുത്ത ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ ഏറെ ആ വിഷയത്തിൽ കിതാബുകൾ രചിച്ചുകൊണ്ടും ലേഖനങ്ങൾ എഴുതിയും അതേപോലെ തന്നെ നമുക്ക് ക്ലാസ്സുകൾ എടുത്തും നമുക്ക് ദർസ് നടത്തിയും ഈ വിഷയത്തിൽ ഏറെ, ഈ 100-ൽ തന്നെ ഈ വിഷയത്തിൽ ഏറെ കൂടുതൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ മുൻപേ നടന്നവരെ കുറിച്ച് പഠിക്കാൻ, അവരുടെ ചരിത്രങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭരണഘടന വിശുദ്ധ ഖുർആനല്ല. ആ ഖുർആനിലേക്ക് നാം ഇങ്ങനെ നോക്കിയാൽ ബിസ്മില്ലാഹ് ഖുർആൻ തുടങ്ങുന്നു, അല്ലാഹ് ഖുർആൻ അവസാനിക്കുന്നു, മിനൽ ജിന്നത്തി വന്നാസ്, അല്ലാഹ് അന്നാസ്, അല്ലാഹുവിൽ നിന്ന് ജനങ്ങളിലേക്ക്, ഉടമസ്ഥനിൽ നിന്ന് അടിമകളിലേക്ക്. വിശുദ്ധ ഖുർആനിൽ 600 സ്ഥലങ്ങളിൽ മനുഷ്യൻ എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 2 സൂറത്തുകൾക്ക് അള്ളാഹു തആല പേര് വെച്ചത് മനുഷ്യർ എന്ന, സൂറത്തുൽ ഇൻസാൻ ഒരധ്യായം, സൂറത്തുൻ നാസ് മറ്റൊരധ്യായം. ഈ മനുഷ്യരെ കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആന്റെ പ്രമേയത്തിൽ എത്രയോ മഹാന്മാരെ കുറിച്ച് ഖുർആൻ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഖുർആൻ അതെങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളെ, അവരുടെ ജീവിതം, അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അവരുടെ മുമ്പിൽ വന്ന പ്രതിസന്ധികൾക്ക് അവർ കണ്ട പരിഹാരങ്ങൾ,
അവരുടെ മുമ്പിൽ വന്ന പ്രലോഭനങ്ങളെ അവർ തരണം ചെയ്ത രീതി ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഒട്ടേറെ സംഭവങ്ങൾ പിൻതലമുറക്ക് മാതൃകയാക്കാൻ അള്ളാഹുവിന്റെ ഖുർആൻ മഹാന്മാരെ കുറിച്ച് ധാരാളമായി പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുത്തുന്ന പാത അത് നിങ്ങൾ ശ്രദ്ധിക്കണം, പഠിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖുർആനിലെ ഒരു അധ്യായത്തിന് തന്നെ പേര് സൂറത്തുൽ ഖസസ് എന്നാണ്. ചരിത്രം പഠിക്കണം. ചരിത്രം എന്ന് പറയുന്നത് അതാത് കാലത്തെ ഒരു അനുഭവ പാഠമാണ്. ആ അനുഭവ പാഠത്തെ നിങ്ങൾ പഠിച്ചെങ്കിലേ പിൻതലമുറക്ക് അത് കണ്ടുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റൂ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ ഒരു അധ്യായത്തിന് തന്നെ പേരെന്താണ്? സൂറത്തുൽ ഖസസ്. അപ്പൊ നിങ്ങൾ ചരിത്രം പഠിക്കണമെന്ന് ഖുർആനിൽ ബോധിപ്പിക്കുന്നു. രണ്ടാമത്, ചരിത്രം പഠിക്കുമ്പോൾ ആരെക്കുറിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മാതൃക കാണിച്ചു തരാം. വിശുദ്ധ ഖുർആനിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹു തആല ആദരിച്ചിരിക്കുന്ന മഹാന്മാർ, ആ മഹാന്മാരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു തആല കൊടുത്തു. സൂറത്തുൽ അംബിയ, അംബിയാക്കളെ കുറിച്ച് ഒരു അധ്യായം, അംബിയാക്കളെ കുറിച്ച് ഒരു അധ്യായം ഖുർആനിൽ കൊടുത്തുകൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. മുന്നേ നടന്നവരെ നിങ്ങൾ പഠിക്കണം, മുൻപിൽ പോയിരിക്കുന്ന ആളുകളുടെ ചരിത്രം നിങ്ങൾ അറിയണം. ഇനി ആ അംബിയാക്കളെ കൂട്ടത്തിൽ തന്നെ വിവിധ പദവികൾ അലങ്കരിച്ചവരുണ്ട്, വിവിധ സ്റ്റേജിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിവിധങ്ങളായ പദവിയുള്ള ആളുകളെ അള്ളാഹു തന്നെ ആദരിച്ചുകൊണ്ട് അവർക്ക് ബഹുമതി കൊടുത്തത് കാണും, അവർക്ക് ബഹുമതി കൊടുത്തത് കാണും. അതാണല്ലോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല ഖലീൽ എന്ന പദവി കൊടുത്തുകൊണ്ട് ലോകത്തെ പരിചയപ്പെടുത്തി. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് കലീമുല്ലാഹി എന്നാണ് പദവി. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം ഏറ്റവും പ്രധാനികൾക്ക് അള്ളാഹു തന്നെ അവരെ ആദരിച്ചുകൊണ്ട് നമ്മെ പരിചയപ്പെടുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ട മിനിങ്ങളെ, നമ്മൾ ഷെയ്ഖുൽ ഹദീത് എന്നോ താജുല്ലുലമ എന്നോ ശംഷുല്ലുലമ എന്നോ ഉസ്താദുൽ അസാത്തിദ് എന്നോ എന്നൊക്കെയുള്ള ആ പദവികൾ നൽകിക്കൊണ്ട് അവരെ ആദരിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആ പരിചയപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് കാണാം, അംബിയാക്കളെ കുറിച്ച് മൊത്തമായി ഒരു അധ്യായത്തിന് പുറമേ വിശുദ്ധ ഖുർആൻ ഏറ്റവും ടോപ്പ് പദവി അലങ്കരിച്ചിരിക്കുന്ന അംബിയാക്കളിൽ പ്രമുഖനായ ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബിയുടെ പേരിൽ ഖുർആനിൽ പ്രത്യേകം ഒരു അധ്യായം. ചരിത്രം സിദ്ധിച്ചിരിക്കുന്ന മറ്റൊരു മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ പേരിൽ ഒരു അധ്യായം. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ മറ്റൊരു അധ്യായം, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ മറ്റൊരു അധ്യായം. ഓരോ അധ്യായത്തിലെയും ചരിത്ര സംഭവങ്ങളിലേക്ക് നാം ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ മൂസാ നബിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായതാണ് ഇബ്രാഹിം നബിയുടെ, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് യൂസുഫ് നബിയുടെ, അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ് യൂനുസ് നബി അലൈഹിസ്സലാമിന്റേത്. എന്തിനാണ് ഈ ചരിത്രം? പുറകിൽ വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ കാലഘട്ടത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പ്രലോഭനങ്ങൾ വരും. അതുപോലെ തന്നെ നിങ്ങൾ ദീനി ദഅവത്തുമായി നടക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ടാകും. ആ വിഷയങ്ങളിൽ ഖുർആനിന്റെ മുൻ പരിചയം എന്താണ്? ഖുർആൻ അനുസരിച്ച് ജീവിച്ച മഹാന്മാരുടെ ചരിത്രം എന്താണ്? മുന്നേ നടന്നവരെ നോക്കണം. മുൻപിൽ നടന്ന ആളുകൾ അവരെന്ത് കാണിച്ചു തന്നു, അവർക്ക് അന്ന് എന്തായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന വഹ്യ്. അപ്പോ ഓരോ അംബിയാക്കളെ കുറിച്ചും ചരിത്രം പഠനം വിശുദ്ധ ഖുർആൻ പ്രത്യേകം പ്രത്യേകം. മുമ്പിൽ കഴിഞ്ഞുപോയ ആളുകളെ പുറകിൽ വരുന്ന ആളുകൾക്ക് മാതൃകയാക്കാൻ. അംബിയാക്കളെ കൂട്ടത്തിൽ പുരുഷന്മാര് മാത്രമല്ലേ ഉള്ളൂ, അതേസമയത്ത് ഔലിയാക്കളുടെ കൂട്ടത്തിൽ പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അംബിയാക്കളെ കുറിച്ച് മാത്രമല്ല ഖുർആനിലെ അധ്യായങ്ങൾ. ഔലിയാക്കളിൽ ഏറ്റവും പ്രമുഖനായ ഒരു മഹാനാണ് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ പറ്റി ഖുർആനിൽ സൂറത്തു ലുക്മാൻ ഒരു അധ്യായം പ്രത്യേകമായി കൊടുത്തു. അതേപോലെ തന്നെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ജീവിതം കാഴ്ചവെച്ച ഒരു വലിയാനാണ് ദുൽഖർനൈനി തങ്ങൾ. അവരെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തി. ദുൽഖർനൈനി ലം യുഅറഫ് നബിയ കദാ ലുക്മാനു ഫഹദർ അൻജിദാലി. വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പരിചയപ്പെടുത്തിയിരിക്കുന്ന ലുക്മാൻ ഹക്കീം തങ്ങളും അതുപോലെ തന്നെ ദുൽഖർനൈൻ തങ്ങളും ഒക്കെ മഹത്തുക്കളാണ്. ഔലിയാക്കളെ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. ഔലിയാക്കളുടെ കൂട്ടത്തിൽ മഹതികളുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ വളരെ വലിയ പാഠമുള്ള ബഹുമാനപ്പെട്ട സൂറത്തു മറിയം റളിയല്ലാഹു അൻഹു.
മറിയം ബീവിയുടെ പേരിൽ ഒരു അധ്യായം. ഇത് നമുക്ക് ഖുർആനിൽ ഇങ്ങനെ നോക്കിയാൽ ആറായിരത്തിലധികം വരുന്ന ആയത്തുകളുടെ ആയിരത്തിലധികം വരുന്ന ആയത്തുകൾ നമ്മുടെ മുൻപിൽ കഴിഞ്ഞു പോയ, നമ്മുടെ മുന്നിട കമ്പാർട്ട്മെന്റുകൾ യാത്ര ചെയ്തു പോയ ആ മഹാന്മാരെ കുറിച്ച് നമുക്ക് വിശദമായ പാഠങ്ങൾ നൽകുകയാണ്, പാഠങ്ങൾ നൽകുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഔലിയാക്കളെ കുറിച്ച് മാത്രം ഒരു അധ്യായം, സൂറത്തുൽ കഹ്ഫ്. അൽ കഹ്ഫ് എന്ന അധ്യായം ഔലിയാക്കളെ കുറിച്ച് ഇഷ്ടംപോലെ പരിചയപ്പെടുത്തിക്കൊണ്ട്, എങ്ങനെയാണ് നിങ്ങൾ മുൻപിൽ നടന്നവരെ പരിചയപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്. ഇസ്മായിൽ ഉസ്താദിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ എങ്ങനെ നിങ്ങൾ പരിചയപ്പെടുത്തണം, അത് ഖുർആൻ നമുക്ക് പാഠം നൽകുകയാണ്. അൽ കഹ്ഫിലെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് ഖുർആൻ ഇന്നഹും ഫിസിയതുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹു തആല ഔലിയാക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ആ ഔലിയാക്കളെ എങ്ങനെ നിങ്ങൾ പരിചയപ്പെടുത്തണം, അവരുടെ മൗലിദ് എങ്ങനെ രചിക്കണം, അവരെ കുറിച്ച് എങ്ങനെ ലേഖനം എഴുതണം, അവരെ കുറിച്ച് എങ്ങനെ നിങ്ങൾ പാട്ട് പാടണം, അവരെ കുറിച്ച് എങ്ങനെ നിങ്ങൾ ചരിത്രം എഴുതണം. വിശുദ്ധ ഖുർആൻ നമുക്കതിന് ശരിക്കും പാഠം നൽകുകയാണ്. ഇന്നഹും ഫിസിയതുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. കണ്ട നിങ്ങൾ, മറ്റൊരു സ്ഥലത്ത് ലുക്മാൻ ഹക്കീം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലുക്മാൻ ഹക്കീം തങ്ങളുടെ ജീവിതത്തിലെ ഏടുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ടോ, ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോടുള്ള ഉപദേശത്തിന്റെ പട്ടിക വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒന്നിനു പുറകെ അതിലേതെല്ലാം കാണാം. ബഹുമാനപ്പെട്ടവർ തന്റെ മകന് തൗഹീദ് പഠിപ്പിക്കുന്നു, ബഹുമാനപ്പെട്ടവർ തന്റെ മകന് അദബ് പഠിപ്പിക്കുന്നു, ബഹുമാനപ്പെട്ടവർ തന്റെ മകന് സാമൂഹ്യ മര്യാദ പഠിപ്പിക്കുന്നു, ബഹുമാനപ്പെട്ടവർ തന്റെ മകന് ഗുരുക്കളെ സംബന്ധിച്ചുള്ള ബഹുമാനം പഠിപ്പിച്ചത് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു വലിയ മഹാൻ അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന പാഠങ്ങൾ, ആ പാഠങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ മുൻപിൽ നടന്ന ആളുകളെ കുറിച്ച്, മുന്നേ പോയവരെ കുറിച്ച് അവരെ കുറിച്ച് പാടണം, അവരെ കുറിച്ച് പറയണം, അവരെ കുറിച്ച് അറിയണം. എന്തുകൊണ്ട്? ബാക്കിലെ കമ്പാർട്ട്മെന്റിൽ വരുന്ന ആളുകൾ അവരുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ, അവരുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ ഏത് രൂപത്തിൽ തരണം ചെയ്യണം, അതിനവർ സ്വീകരിക്കേണ്ട മാർഗം എന്താണ്. നമ്മുടെ സ്വന്തമായ അഭിപ്രായത്തിൽ മാത്രമല്ല അത് സ്വീകരിക്കേണ്ടത്, അത് നമ്മൾ സ്വീകരിക്കാതെ സത്യസന്ധമായ രൂപത്തിൽ അല്ലെങ്കിലോ മാലഹും ബിഹിമിൻ ഇൽമിൻ വലാലി ആബാഇഹിം കബറത്ത് കലിമത്തുൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഈ യഖൂലൂന ഇല്ലാ കദിബാ. അപ്പോൾ നിങ്ങൾ ചരിത്രം പറയുമ്പോൾ വസ്തുനിഷ്ഠമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിലോ ഖുർആൻ തന്നെ പറഞ്ഞു ചില ആളുകളെ വായിൽ നിന്ന് വരുന്ന സംസാരം കേട്ടാൽ, ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കേട്ടാൽ, ആ പറയുന്ന ആളുകളിൽ മാലഹും ബിഹിമിൻ ഇൽമിൻ വലാലി ആബാഇ പറയുന്ന അവർക്കോ അവരുടെ പിതാക്കൾക്കോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവരവും ഇല്ല. ഖുർആൻ ഓർമ്മപ്പെടുത്തുക. അപ്പോ ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. ആ മാതൃകയിൽ നാം മഹാന്മാരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് അതേ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പൂർവികരായിരിക്കുന്ന മഹാന്മാർ ചരിത്രം എഴുതിയിട്ടുള്ളത്, ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണല്ലോ നമ്മുടെ മൗലിദ് കിതാബുകൾ. ആ മൗലിദ് കിതാബുകൾ നോക്ക് നിങ്ങൾ, അതിലൊക്കെയുള്ള ചരിത്രമാരതാണ്, അത് മുഴുവനും മഹാന്മാരുടെ മഹതികളുടെ ചരിത്രങ്ങൾ മാത്രം. അതിനൊരു സമാധാനം. കൊടുത്തു വരുന്നുണ്ട്, നമ്മളെ വേജാറാണ്ട. മൂന്നിങ്ങനെ കൊടുക്കുമ്പോ എന്താ നിങ്ങൾ, നമ്മളെ മുമ്പിൽ എത്തുമ്പോ കൊട്ടയിട്ടതാണ് തീരും, അതുവരെ നോക്കുന്നത് വെറുതെ ആയി. അപ്പോ അതേസമയത്ത് ബാക്കിന്ന് കൊടുത്തു വരുമ്പം നമ്മൾ പറയാത്തിന് അസീം ഓതിക്കണോ, നമ്മളെ കയ്യിൽ അറിയാതെ കിട്ടും. അള്ളാഹു തോഫീക്ക് കേട്ടെ, ആദവാ കിട്ടിയില്ലേ, അടുത്ത കൊല്ലം നന്നാക്കി ഓത, പിറ്റത്തെ കൊല്ലത്തെ ഉറൂസിന് നമുക്കും കിട്ടും. ഞാൻ അപ്പൊ അതുകൊണ്ട് മുന്നിൽ തന്നെ കൊടുക്കണേ. കൊടുക്കാൻ ഏറ്റവും ഞങ്ങൾക്ക് അറിയുള്ളൂ, എവിടെ കൊടുക്കലെന്ന് അറിയണ്ടേ. ഇരിക്കട്ടെ. ആ സി ഡി എല്ലാരും കാണണം വാങ്ങണമില്ലേ, എല്ലാം ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ പ്രചരിപ്പിക്കാൻ നിൽക്കണം. ഈ സി ഡി ഓദായിലെ സമ്മേളനമാണ്,
ودايل നമ്മുടെ കൂച്ചമ്മാർ ഉസ്താദ് പേരോട് ഉസ്താദ് അങ്ങനെ ഓരൊക്കെ പ്രസംഗിച്ച് നല്ല പ്രസംഗമാണ് ഇതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതുവരെ കോപ്പി വാങ്ങി വെച്ചാൽ അത് മതി ഈ കൊല്ലത്തെ സുന്നത്യമായത്തിന്. ഇപ്പൊ ഒതായിലെ സ്ത്രീകളടക്കം ഇത് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഒതായിലുള്ള ഇടവണ്ണക്കുള്ള സ്ത്രീകൾ ഇതിന്റെ സീഡി ഇറക്കിക്കളെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഓരോ കോപ്പി വേണമെന്ന് ആര് ചോദിക്കലോ തുടങ്ങി, അവിടുത്തെ പെണ്ണുങ്ങൾ ചോദിക്കലോ തുടങ്ങി. അത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അവിടെ ആധികാരികമായിട്ട് പറഞ്ഞത്. അത് നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് അതിന്റെ കോപ്പി എടുത്തിട്ട് നിങ്ങളെ നാട്ടിലുള്ള വഹാബികൾക്കൊക്കെ ഒന്ന് വിതരണം ചെയ്തു കൊടുക്കുക. അല്ലാതെ കേട്ട് ഇതാർക്കും കൊടുക്കരുതേന്ന് വിചാരിച്ച് വെക്കലല്ല, കേൾക്കുക. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ റേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, ഇഷ്ടം പോലെ കൊടുക്കുക. അങ്ങനെ ദൈവത്തെ അടുത്ത് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവും. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് ഭാഗ്യം നൽകുമാറാവും. ചരിത്രം തിരുത്തിക്കുറിച്ച ഒതായി സുന്നി സമ്മേളനം എന്നാണ് ഇതിന്റെ പേര് തന്നെ. അവിടുത്തെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, അവിടെയുള്ള സഹോദരിമാർ മുഴുവനും അതിന്റെ സി ഡി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട്? അവർക്കും ഒക്കെ ഇസ്ലാം ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു അവസരം ആ സമ്മേളനത്തിന് സാധിച്ചു എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പൂർവികരായ മഹാന്മാർ, ആ മഹാന്മാരുടെ ഏടുകൾ, അവരുടെ ചരിത്രങ്ങൾ, അതാണല്ലോ നമുക്ക് ഖുർആൻ ഇങ്ങനെ നോക്കിയിട്ട് ഉലുദി കിതാബിലേക്ക് വന്നാൽ അള്ളാഹു തആല കാണിച്ച ആ റൂട്ടിൽ അതേപോലെ മഹാന്മാര് സഞ്ചരിച്ചതാണ് മൗലിദി കിതാബ്. നോക്ക് നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഔലിയാക്കളെ കുറിച്ച് ഒരു അധ്യായം എന്ന പോലെ മൗലിദി കിതാബ് അങ്ങോട്ട് എടുത്താൽ ഒരു മൗലിദ് ഏതാണ്? മൗലിദ് ബദരീങ്ങളെ പറ്റി മൗലിദ്, ബദർ മൗലിദ്. ആ ബദർ മൗലിദിൽ ആരാണ് പരാമർശ വിഷയം? ബദരീങ്ങളാണ്. ബദരീങ്ങളെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് പോയ ആ സംഭവം, അവർ ചെയ്തിരിക്കുന്ന ത്യാഗം, അവരനുഭവിച്ചിരിക്കുന്ന വിഷമം, അവർക്കുണ്ടായ പ്രതിസന്ധി, എല്ലാ കാര്യങ്ങളും വിശദമായി ബദറിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബദരീങ്ങളെ പറ്റി പറയുന്നു, ഹുമുൽ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽസാദതും കുബറ. ബദരീങ്ങളെ വളരെ ഗൗരവമായി ബദരീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നാം പറയുന്ന വാക്ക്, നമ്മുടെ വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഇന്നഹും ഫിതിയതുൻ ആമനു ബിറബ്ബി വദിദനാഹും ഹുദാ, ഖുർആൻ അൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതേ ശൈലി സ്വീകരിച്ചുകൊണ്ടാണ് ബദരീങ്ങളെ കുറിച്ച് ബദർ മൗലിദിൽ മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ഖുർആനിൽ നോക്കിയാൽ സൂറത്തു ലുക്മാൻ, ലുക്മാൻ അലൈഹി സ്ലാമിനെ പറ്റി പ്രത്യേകം ഒരു അധ്യായമുള്ളത് പോലെ മൗലിദ് കിതാബിലേക്ക് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ്, അതേപോലെ തന്നെ റിഫായി ഷെയ്ഖ് തങ്ങളുടെ മൗലിദ്, മടവൂർ ഷെയ്ഖുന അവരുടെ മൗലിദ്. അങ്ങനെ മഹാന്മാരായ ആളുകളെ കുറിച്ച് പ്രത്യേകം പ്രത്യേകം സൂറത്ത് നൂഹ്, സൂറത്ത് ഹൂദ്, സൂറത്ത് ലുക്മാൻ എന്നിങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ മൗലിദ് കിതാബിൽ നമുക്ക് കാണാം ഓരോ മൗലിദും ഓരോ മഹാന്മാരെ കുറിച്ച്. അപ്പോൾ ആ മഹാന്മാരുടെ ജീവിതത്തിന്റെ തുടക്കം, അവരുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന സേവനങ്ങൾ, അവരുടെ കറാമത്തുകൾ, അവരുടെ മുഅ്ജിസത്തുകൾ, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അതാണ് ആ മൗലിദ് കിതാബിൽ ആ മഹാന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന്റെ അതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇനിയും നമുക്ക് കാണാം മൗലിദ് കിതാബ് മറിച്ചു നോക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു മഹദിയെ വളരെ പ്രാധാന്യത്തോടു കൂടെ പരിചയപ്പെടുത്തുന്നു. അതാണ് മൗലിദ് ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ. നഫീസ ബിബി റളിയല്ലാഹുവിനെ പറ്റി വിശുദ്ധമായ ഒരു മൗലിദിന്റെ ഗ്രന്ഥം നമ്മുടെ മൗലിദ് കിതാബിൽ, നഫീസത്തെ മൗലിദ് നഫീസത്തെ മാല. പാപ്പ പോവല്ലോ, എന്നാ രണ്ട് വാക്ക് പറഞ്ഞാണ് ഒരു ബർക്കത്ത് അല്ല, ഒന്ന് ദ്വാരം അല്ല. അങ്ങനെ പാപ്പ പോയ ഒരു പ്രതി അടക്കാണ്. ആ എന്നാ അതൊക്കെ ഓ അല്ല പാപ്പ ഒന്ന് ദ്വാരം. ഞാൻ കുറച്ചേ പ്രസംഗിക്കുള്ളൂ. പാപ്പ എൻ്റെ ഒരു ദ്വാരം ഇല്ലാതെ പോയാൽ നമുക്കൊരു പ്രതി അടൻ. ഇസ്മായിൽ ഉസ്താദ് ഉണ്ടെങ്കിൽ ആ പോക്കിന് സമ്മതിക്കൂല, അതുകൊണ്ടാണ് കുട്ടികളായ ഞങ്ങളും ഉപ്പാപ്പ പോകേണ്ടിയെന്ന് പറഞ്ഞു. ഉസ്താദ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാനായിക്കൂല, അത് വേണ്ടാതെ. അപ്പൊ പിന്നെ അപ്പോ ഇൻഷാ ബഹുമാനപ്പെട്ട നഫീസാബി പറഞ്ഞ അള്ളാഹുവിനെ പറ്റി മൗലിദ് കിതാബിൽ നോക്കിയാൽ നഫീസത്ത് മൗലിദ് നഫീസത്ത് മാല. ഏതുപോലെ വിശുദ്ധ ഖുർആനിലേക്ക് അങ്ങോട്ട് കടന്നാൽ സൂറത്തു മറിയം, മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിലാണ് അധ്യായം. ഇതേപോലെ മൗലിദ് കിതാബിൽ നബി സാബി റളിയല്ലാഹു അൻഹയുടെ പേര്. ചുരുക്കത്തിൽ
മുൻപിൽ നടന്ന മഹാന്മാരെ കുറിച്ച് നമ്മൾ പാടണം പറയണം. എങ്ങനെയായിരിക്കണം അത്? അത് അതിന്റെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കണം. അതിന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു റൂട്ടുണ്ട്. അള്ളാഹു ആകുന്ന ഉടമസ്ഥൻ അവന്റെ അടിമകൾക്ക് ആ റൂട്ട് ശരിക്കും വരച്ച് കാണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആകുന്ന ഭരണഘടന യാ ഷൈഖനാ യാ ഷൈഖ മടവൂ ഇൻ അതൈന ബാബക്കും റാജീന ഫളൻ കാമിലൻ യാ സയ്യിദി സിയം വലി ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ഷൈഖനാ യാ ഷൈഖ മടവൂരിൻ അതൈനാ ബാബക്കും റാജീന ഫളൻ കാമിലൻ യാ സയ്യിദി സിയം വലി ലാ ഇലാഹ നമ്മുടെ മുൻപിൽ കഴിഞ്ഞിരിക്കുന്ന മഹാന്മാര് ബദരീങ്ങളെയും മുഹീദ്ദീൻ ഷേഖ് തങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അവര് തവസ്സുൽ ബൈത്തുണ്ടാക്കി, അവര് ചൊല്ലി. പിന്നിൽ വന്ന ഏറ്റവും വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ ഷേഖുന അവർ. അപ്പൊ അവരെ കുറിച്ച് പിൻതലമുറയായ നമ്മൾ അവർക്ക് മൗലിദ് ഉണ്ടാക്കി, നമ്മൾ അതിന്റെ ബാക്കിൽ ചൊല്ലി. കണ്ട നിങ്ങൾ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുൻപിൽ നടന്നവരെയാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. ആ മുമ്പിൽ നടന്നവരെ നോക്കി ബാക്കിൽ വരുന്ന ആളുകൾക്ക് മാതൃക കാണിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിൽ നമുക്ക് പിഴവ് സംഭവിക്കാൻ പാടില്ല. ആ മാതൃക കാണിക്കാൻ ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ചതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നെല്ലിക്കുത്ത് ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് എല്ലാവിധ ദർജയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, എല്ലാവിധ ദർജയും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നോക്ക് നിങ്ങൾ, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ടവർ രചിച്ചിരിക്കുന്ന അവസാനത്തെ ബഹുമാനപ്പെട്ടവർ പൂർത്തീകരിച്ച ഗ്രന്ഥമാണ് മിഷ്കാത്ത് എന്ന കിതാബിന് ബഹുമാനപ്പെട്ടവർ എഴുതിയിരിക്കുന്ന മിർആത്ത് എന്ന അതിന്റെ വ്യാഖ്യാനം. സുബ്ഹാനല്ലാഹ്, 7000-ൽ അധികം പേജുകൾ വരുന്ന ആ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഉസ്താദ് പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ മിഷ്കാത്ത് എന്ന കിതാബിന് നമ്മുടെ മുല്ലാരിയിൽ കാരി തങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന മിർഖാത്തും മറ്റെല്ലാം ഉണ്ട്. നിരവധി വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. മുല്ലാരിയിൽ കാരി റളിയല്ലാഹു അൻഹു വലിയ ചരിത്രമുള്ള മഹാനാണ്, ബഹുമാനപ്പെട്ടവരെ മഹത്യത. മുല്ലാരിയുൽക്കാർ റളിയല്ലാഹു അൻഹു മക്കത്തുൽ മുക്കറമയിലെ മസ്ജിദുൽ ഹറാമിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ എഴുതി ഉണ്ടാക്കുന്ന ഒരു പതിവുകാരനാണ്. നല്ല കയ്യെഴുത്തിന്റെ ഉടമയാണ് മുല്ലാരിയുൽക്കാരി റളിയല്ലാഹു. മുല്ലാരിയുൽക്കാരി തങ്ങൾ എവിടെന്നാണ് എഴുതുന്നത്? മസ്ജിദുൽ ഹറാം, കഅബാ ഷരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളി. ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് കിതാബ് ഇങ്ങനെ എഴുതും. ഇങ്ങനെ കിതാബ് എഴുതുന്നത് സുബ്ഹാനല്ലാഹ്. അക്കാലത്തെ അച്ചടി ഗ്രന്ഥങ്ങൾ കുറവായതുകൊണ്ടും ഇല്ലാത്തതുകൊണ്ടും ബഹുമാനപ്പെട്ടവർ മുസാഫ് എഴുതല, ഹറമിൽ ഇരുന്നു കൊണ്ട് മുസാഫ് എഴുതും. സുബ്ഹാനല്ലാഹ്. മുല്ലാരിയുൽക്കാരി തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, ഒരു വർഷത്തിൽ മുല്ലാരിയുൽക്കാരി തങ്ങൾ ഹറമിൽ ഇരുന്നു കൊണ്ട് 2 മുസാഫ് എഴുതി പൂർത്തിയാക്കും. ഹജ്ജിന്റെ സമയത്ത് പുറം രാജ്യങ്ങളിൽ നിന്ന് വലിയ വലിയ ആളുകൾ എത്തുമ്പോൾ അവർക്ക് ഖുർആൻ 30 ജുസ് അവരെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വേണം. അവരുടെ കയ്യിൽ ഖുർആൻ ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലുള്ള മഹാന്മാർ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ഖുർആൻ ഓരോ രാജ്യങ്ങളിലേക്ക് ഓരോ പ്രധാനികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന്. മുല്ലാരിയുൽക്കാരി റളിയല്ലാഹു അൻഹു മുസാഫ് എഴുതി റെഡിയാക്കി വെച്ചിട്ട് ഹജ്ജ് വേളയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് മുസാഫ് കൊടുക്കും. അപ്പൊ അവരിങ്ങോട്ട് നൽകുന്ന പാരിതോഷികമുണ്ട്. ആ പാരിതോഷികം, ഒരു മുസാഫ് കൊടുത്തതിന് കിട്ടിയ പൈസ അത് അദ്ദേഹം കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഉപയോഗിക്കും. ഒരു മുസാഫ് വിറ്റിട്ട് കിട്ടിയ പണം അത് കുടുംബത്തെ പോറ്റാൻ. രണ്ടാമത്തെ ഒരു മുസാഫ് കൊടുത്തിരിക്കുന്ന പണമുണ്ടല്ലോ, ആ പണം മക്കയിലെ ഹറമിൽ വരുന്ന മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ. സുബ്ഹാനല്ലാഹ്. ഒരു മുസാഫിന്റെ പൈസ കുടുംബത്തിന് പോറ്റാൻ, ഒരു മുസാഫ് വിറ്റ പൈസ ഹറമിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വിതരണം ചെയ്യാൻ. മഹാന്മാരുടെ ചരിത്രം പഠിക്കണം, അപ്പൊ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഒട്ടേറെ മഹാന്മാരെ കാണാം. അഹ്ലുൽ ബൈത്തിന്റെ പരമ്പര പറയുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മഹാനാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ആ സൈനുൽ ആബിദീൻ തങ്ങളുടെ രീതി എന്താണ്? മദീന മുനവ്വറയിലെ പരിസരത്ത് ബഹുമാനപ്പെട്ടവർക്ക് 2 ചെറിയ കച്ചവടമുണ്ട്. ചെറിയ 2 കച്ചവടം. ഒരു കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് കുടുംബത്തെ പോറ്റാൻ.
മറ്റൊരു കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് മദീനയിലെ പട്ടിണിപ്പാവങ്ങളുണ്ട്, യതീമുകളുണ്ട്, വിധവകളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, അവരെ കുടുംബത്തെ സംരക്ഷിക്കാൻ. ഓ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മഹാന്മാരെ കുറിച്ച് ചരിത്രം കേൾക്കുമ്പോൾ, അത് പറയുമ്പോൾ, അത് പാടുമ്പോൾ, അത് പഠിക്കുമ്പോൾ പുറകിൽ വരുന്ന ആളുകൾക്ക് അതാണ് മാതൃക. ആ മാതൃകയിൽ ഏറെ മുന്നോട്ട് പോകാൻ പഠിപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട നെഞ്ചിക്കുത്തുസ്താദ്. എത്രയാണ് ബഹുമാനപ്പെട്ടവർ! മിർ ആത്തി എന്ന ബഹുമാനപ്പെട്ട കിതാബിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മിഷ്കാത്തിന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സ്വഹാബാക്കളെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു, താബിഈങ്ങളെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു, റുവാത്തിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നു, താബിഉ താബിഈങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു, മുഹദ്ദിസീങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. അല്ലാഹ് അല്ലാഹ്! ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് എന്ന പവിത്രമായ നാമത്തിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ടവർ 7000 പേജുകൾ വരുന്ന ആ കിതാബ് എഴുതി പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറബ് രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ, വലിയ വലിയ മഹാന്മാർ, അവരെല്ലാവരും ആ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അഹ്ലു സുന്നവൽ ജമാഅയുടെ ആദർശങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, ആദർശം പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു അഖായിദു സുന്ന. സുബ്ഹാനല്ലാഹ്! ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദിന്റെ അഖായിദു സുന്ന ലോക പണ്ഡിതന്മാർ ചർച്ചക്കെടുത്തിട്ടുണ്ട്. ആ ഗ്രന്ഥം ലോക പണ്ഡിതന്മാർ ചർച്ചക്കെടുത്തിട്ടുണ്ട്, അഖായിദു സുന്ന എന്ന ആ ഗ്രന്ഥം. നമ്മുടെ പിന്നെ അബുദാബിയിലെ മന്ത്രിയായിരുന്ന ഹസ്റജ്, ഇപ്പോൾ നാം അറിയപ്പെടുന്ന ഹസ്റജിയുടെ പിതാവ്, അദ്ദേഹം അഖായിദു സുന്ന എന്ന ആ കിതാബ് കയ്യിൽ കിട്ടിയപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കോപ്പികൾ, ആ കോപ്പി അടിച്ച് തയ്യാറാക്കിയിട്ട് അത് ലോകത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആലോചന നടത്തിയിരുന്നു, അതിന് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം ഒഫാത്തായി പോവുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഞങ്ങൾ നന്ദിയിൽ പഠിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് ആദ്യമായിട്ട് ഈ എഴുത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്നത്, എഴുത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിം, അള്ളാഹുവിടുത്തെ ദറജ ഏറ്റു കൊടുക്കുമാറാവണം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആശയത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ അത് ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവനും ജിഹാദ് ചെയ്തിരിക്കുന്ന മഹാനാണ് ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിം. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റു കൊടുക്കണം റഹ്മാൻ. അവരോടൊപ്പം നിന്നുകൊണ്ട് പടപൊരുതി വിജയിച്ചതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ്. അള്ളാഹുവെ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ടവർ അന്ന് സുന്നത്തും ബിദ്അത്തും, തവസ്സുലും ഇസ്തിഗാസയും, ഔലിയാക്കളും കറാമത്തും, അതേപോലെ തന്നെ സ്ത്രീകളും ജുമാ ജമാഅത്തും, ഖുതുബയും അതിന്റെ ഭാഷയും, ഈ വക വിഷയങ്ങളൊക്കെ വളരെ സ്ഫുടമായി സാധാരണ പ്രവർത്തകർക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അന്ന് നമ്മുടെ കേരളത്തിൽ പ്രസംഗിക്കുന്ന ചുറുചുറുക്കുള്ള പ്രാസംഗികനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. ഞാനൊക്കെ കുട്ടിയായി മുതാല്യമാകുമ്പോൾ അന്ന് നല്ല ചുറുചുറുക്കോടുകൂടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം ബഹുമാനപ്പെട്ടവർ അന്നത്തെ ആ വാഗ്ദ്വാരണി, അതാണ് അഹ്ലു സുന്നൽ ജമാഅ. അത് ഇത്രമാത്രം വലിയ വളർച്ച, ഇത്രമാത്രം ഈ പ്രസ്ഥാനം സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ, പ്രവർത്തകരെ ഉണ്ടാക്കിയെടുക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചത്. അള്ളാഹുവേ നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മുന്നിൽ നടന്നവരെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി അവരെ കുറിച്ചുള്ള പാഠം ഉൾക്കൊണ്ട് അതിന്റെ പുറകിൽ സഞ്ചരിക്കുക എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതാണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് നമുക്ക് കാണിച്ചെന്ന ഏറ്റവും വലിയ കാര്യം. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് ഞങ്ങൾ നന്ദിയിൽ പഠിക്കുമ്പോഴാണ് എഴുത്തിന്റെ മേഖലയിലേക്ക് ആദ്യമായി കടക്കുന്നത്. സുന്നി വോയിസിന്റെ ചീഫ് എഡിറ്റർ അന്ന് ഇ കെ ഹസൻ മുസ്ലിം. ബഹുമാനപ്പെട്ടവർ സുഖമില്ലാത്ത സമയത്തെ കടത്തിട്ടുണ്ട്. ഉസ്താദ് ആദ്യമായി ഒരു ലേഖനം എഴുതി, ആ ലേഖനം ഈ ഇതിനെ കുറിച്ചായി. അതായത് നമ്മുടെ മാസപ്പിറവിയെ കുറിച്ച് തർക്കം വന്നിട്ട് ആ അന്ന് ആദ്യമായിട്ട് മാസം കണക്ക് കൂട്ടിയിട്ട് ഉറപ്പിക്കുന്ന ആ വിഭാഗത്തിന്റെ ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങി. അതിനെന്തേലും ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, എന്തേലും പേര്, ആ കമ്മിറ്റി, ഹിലാൽ കമ്മിറ്റിക്കാർ രംഗത്ത് വന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, മാസപ്പിറവി കാണേണ്ടതില്ല, കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. കണക്ക് കൂട്ടിയിട്ട് മാസം ഉറപ്പിക്കുക എന്നൊരു പതിവ് ലോക ചരിത്രത്തിൽ ഒരു ഗ്രാമത്തിലോ ഒരു രാഷ്ട്രത്തിലോ മുസ്ലിംകൾ സ്വീകരിച്ചിട്ടില്ല. അതായിരുന്നു അന്ന് ഉസ്താദിന്റെ വാദം. ലോകത്ത്
നമ്മുടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഒരു കലണ്ടർ എന്ന ആശയം ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് കൊണ്ടുവന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണക്രമീകരണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കരണ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഒരു ഷൂറ കമ്മിറ്റിയിൽ വെച്ച വിഷയമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഒരു കലണ്ടർ. ആ കലണ്ടർ എന്ന വിഷയം വന്നപ്പോൾ സ്വഹാബാക്കളൊക്കെ അഭിപ്രായം പറഞ്ഞു. ആ കലണ്ടറിനെ അടിസ്ഥാനമാക്കേണ്ടത് ഏത് വിഷയമാണ്? ഞങ്ങൾ നന്ദിയിൽ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ തശരീലെ പിടാക്ക് ഓതി തന്നുകൊണ്ട് ആ ചരിത്രം പറഞ്ഞത് ഞാൻ ഇന്നും നേരെ ഇങ്ങനെ കാണുന്നത് പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഉസ്താദ് പറഞ്ഞു, അന്ന് സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടി, അവര് പറഞ്ഞു, ഒരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു, നമുക്ക് ഒരു കലണ്ടർ ഉണ്ടാവുകയാണോ, ആ കലണ്ടർ അത് ഖുർആനിന്റെ അവതരണത്തെ അടിസ്ഥാനപ്പെടുത്തി. അങ്ങനെ തുടക്കം ഖുർആൻ കലണ്ടർ. മറ്റൊരു വിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞു, ബദരീങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമുണ്ടാക്കിയത്, അതുകൊണ്ട് ബദറിനെ അടിസ്ഥാനപ്പെടുത്തി. ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ബഹുമാനപ്പെട്ട അലിയുൻ കറമല്ലാ അലി റളിയല്ലാഹുവിനെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം അത് ഹിജ്റയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ള മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് പോയി എന്ന് കേട്ടപ്പോൾ മക്കയിലെ വിശ്വാസികൾ മുഴുവൻ അവര് പറഞ്ഞു, ഞങ്ങളും പോകുന്നു, ഞങ്ങളും പോകുന്നു, ഞങ്ങളും പോകുന്നു. എവിടേക്കാണ് പോണത്? ആരാണ് അവരെ സ്വീകരിക്കുക? 450 കിലോമീറ്റർ അകലെ എന്ന് പറഞ്ഞാൽ അന്ന് അത് വേറെ തന്നെ ഒരു രാജ്യമാണ്. ആ രാജ്യത്തേക്ക് പോകുന്ന ഗർഭിണിയായ പെണ്ണ് പളച്ചവനെ ഞാൻ എവിടെ പ്രസവിച്ചു കിടക്കും ആലോചിച്ചില്ല. അന്ന് തീരെ സുഖമില്ലാത്ത ഒരാൾ ഞാൻ എവിടെ ആലോചിച്ചില്ല. മക്കളെ കൂട്ടിപ്പോകുന്ന ഒരാൾ ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോയി എവിടെ കിടന്നുറങ്ങും ആലോചിച്ചില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ടോ, ഞാനും പോകുന്നു, ഞാനും പോകുന്നു, ഞാനും പോകുന്നു, രാജ്യമൊട്ടാകെ വിശ്വാസികൾ മറ്റൊരു രാജ്യത്തേക്ക് ഒഴുകി. ആ ത്യാഗം അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞുകൊണ്ട് ഹിജ്റ കലണ്ടർ, അതിന് ഉമർ ഖത്താബ് തങ്ങൾ അടക്കമുള്ളവർ തെക്കുമീർ ജോലി. അങ്ങനെയാണ് മുസ്ലിം കലണ്ടറിന് ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞു. ആ ഹിജ്റ കലണ്ടർ പ്രകാരം നമുക്ക് എന്തു വേണം? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, സൂമൂലി റുയ്യത്തി അഫ്തിറൂലി റുയ്യത്തി, മാസപ്പിറവി കാണ്, കണ്ട് ഉറപ്പിക്കാനല്ലാതെ ഒരു കണക്ക് കൂട്ടലില്ല. അതിന് കാണണമെങ്കിൽ എന്തു വേണം? ഊതിച്ചിനോടത്തേക്ക് നോക്കണം മേപ്പെട്ട്. ചില ആൾക്കാർ മാസം കാണാൻ വേണ്ടി കീപ്പിട്ട് നോക്കുക, അതാണ് കണക്ക് വെക്കാൻ നല്ല ഉറപ്പാണ്. മേപ്പെട്ട് നോക്കിയെങ്കിലല്ലേ മാസം കാണുള്ളൂ. മാസം ഉദിക്കലപ്പോഴാ സൂര്യൻ അസ്തമിച്ചിട്ട്, സൂര്യൻ അസ്തമിച്ചിട്ട് ചന്ദ്രൻ ഉദിച്ചാൽ ആ മാസപ്പിറവി കണ്ടു, കണ്ടത് ഉറപ്പിച്ചു. അപ്പോ നമ്മുടെ പള്ളിയിൽ തെക്കുമീറിയല്ലേ. അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിന്റെ തുടക്കം ഏതാണ്? തുടക്കം രാത്രിയാണ്. നമ്മളെ ദിവസം തുടങ്ങുന്നത് മകരിപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസത്തെ പറ്റി പറയുമ്പോൾ വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ്, 25-ാം രാവ്, മിഅ്റാജ് രാവ്, ബറാഅത്ത് രാവ് ഒക്കെ രാത്രിയെ മുന്തിക്കുന്നത്. ആദ്യം രാവ്, പിന്നെ വരും പകര്. നോമ്പെടുക്കുന്നതിന് മുമ്പ് തറാവീ നിസ്കരിക്കണം, അതാ. അപ്പോ നമ്മൾ തുടക്കം അതാ, അത് പ്രകാരം മാസം ഓർപ്പിക്കാം. പക്ഷേ ഇവര് ആ കമ്മിറ്റി വന്നപ്പോ, ഹിലാൽ കമ്മിറ്റി വന്നപ്പോ ഒരു മാസം നോക്കല് കീപ്പിട്ട് നോക്കലോ. അന്ന് ഉസ്താദ് നമുക്കൊരു ഉദാഹരണം പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കും. എന്താണത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി. യുദ്ധത്തിന്റെ അതിർത്തിയിൽ കുറെ ആളുകൾ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട് ഭക്ഷണത്തിന്റെ പൊതി ഇരിക്കുന്നവർക്ക് കൊടുക്കുകയാണ് വെച്ചാൽ ഒരു തിരക്കും ഉണ്ടാവില്ല. ഭക്ഷണ വിതരണക്കാർ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ അവിടെ നിർത്തി വെക്കുക വിതരണം. എന്നിട്ട് ആരാ അവിടെ അക്ഷണക്കത്തിൽ നിൽക്കുന്ന ഓർക്ക് മാത്രം കൊടുക്കുക. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ 12 പൊതി ബാക്കിയുണ്ടാവും. എല്ലാവർക്കും ഇവിടെ ഉള്ള മുഴുവൻ ആളുകൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12 പൊതി ഇവിടെ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് ആരും കിട്ടൂല എന്നുള്ള ബേജാറില്, അതായത് ഒരു തബറുക്കിന്റെ സാധനം കിട്ടൂല എന്നുള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെയാണ്. ഇന്നിപ്പോ പെരയൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് ഒരു പൊതി നമ്മളെ വണ്ടിയിലില്ലെങ്കിൽ പെണ്ണുങ്ങൾ ചോദിക്കും, എവിടേക്ക് നിങ്ങൾ പോയി? ഒരു നീർച്ചക്ക് പോയിട്ടൊരു തബറുക്കിന്റെ അതിനാണ് ചെന്നാലേ. അങ്ങനെ ഉണ്ടല്ലോ, അടച്ച തുറന്ന വാതിൽ പിന്നെ അടക്കാൻ കാരണമാവും. അപ്പൊ അങ്ങനെ അതെല്ലാവർക്കും ഉണ്ടാവുക, കിട്ടണം എന്നുള്ളൊരു കമ്പം. അത് നമ്മളെ ഈമാന്റെ ഭാഗമാണ്. അള്ളാഹു തആല റഹ്മത്ത് തരുമാറാവും. ആരും തിരക്കണ്ട, ഇൻഷാ അള്ളാ എല്ലാവർക്കും തരാനുള്ള ഭക്ഷണം ഉണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവും. ഇരിക്കട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പോ ഇസ്മാലി സാഹ പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. യുദ്ധത്തിലെ അതിർത്തിയിൽ എന്ത് ചെയ്തു?
ആളുകൾ കുറെ മരണപ്പെട്ടു. മരണപ്പെട്ട ആളുകളെ കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ഗവൺമെന്റ് ആളുകളെ. ഒരു മൂന്നാല് ഉദ്യോഗസ്ഥന്മാർ ഡയറി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി നോക്കുമ്പോ ഇവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. അയാളൊന്ന് ഇളക്കി നോക്കി മരിച്ചിക്കണ്, അയാളെ മരിച്ച കണക്കിലെ. രണ്ടാമത്തെ ആളെ നോക്കി, അയാളൊക്കെ നോക്കുമ്പോ അയാൾക്കും ഇളക്കൊന്നുമില്ല, അയാളും മരിച്ചിക്കണ് മരിച്ചില്ലേ. മൂന്നാമത്തെ ഒരാളെങ്ങനെ നോക്കുമ്പോ ചെറിയൊരു അനക്ക ഇങ്ങനെ ഉണ്ട്, മരിച്ചിക്കണോ ഇല്ല. അപ്പൊ അയാളിങ്ങനെ ഒരു അളക്കം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കണക്കെടുക്കുന്ന ആൾക്കാർ ഒരു തമ്മ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു, ഇയാളപ്പൊ നമുക്ക് എന്താ ചെയ്യണേ. അപ്പൊ ഒരു ചങ്ങായി പറഞ്ഞു, നമുക്ക് അതിലൊക്കെ കണക്കിന് പോകാണ്ടല്ലോ, അവിടെ ഒക്കെ കണക്കെടുത്ത് വരുമ്പോത്തിന് ഇതൊക്കെ മരിക്കും ഇക്കാരം നേരി മരിച്ച കണക്കിലേക്ക്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ നാരണം കണക്കുണ്ട്, അതും ഇതേമാതിരി ഒന്നിന് ചെറിയൊരു അനക്കുണ്ട് മറ്റോ. അപ്പൊ അതിനി ആ കൂട്ടത്തിലേക്ക് അങ്ങനെ ഒരു നൂറാളെ മരിച്ചതിനെ കണക്കിലെടുത്ത് നോക്കുമ്പോ ഒരു മൂന്നാലഞ്ചെണ്ണ ഈ സൈസ് ഉണ്ട്. കണക്കൊക്കെ ഗവൺമെന്റിന് കൊടുത്ത് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വന്നു. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വന്ന് വന്ന് അതിനടുത്ത് വണ്ടിക്ക് വെച്ച്, ഇതിനടുത്ത് വണ്ടിക്ക് വെച്ച്, മൂന്നാമത്തേന് ഇങ്ങനെ വണ്ടിക്ക് എടുത്ത് നോക്കുമ്പോ അയാൾ ചോദിച്ചു, അല്ല എവിടുക്കാ ഞങ്ങളെ കൊണ്ടുപോകണോ ചോദിച്ചു. എവിടുക്കാ കൊണ്ടുപോകണെന്ന് നിങ്ങളെയൊക്കെ മറ ഞാൻ കൊണ്ടുപോകാണ്. അപ്പൊ ചങ്ങായി മറവ് ചെയ്യണമെങ്കിൽ മരിച്ചണ്ടേ, ഏജ് മരിച്ചിട്ടില്ലേ. അപ്പൊ ഞാനല്ല എന്നോട് ഈ വർത്തമാനം പറയണത്, ഇവനെ മരിച്ചിട്ട് മുണ്ടിയിട്ട് കാര്യമില്ല, മുണ്ടല്ലേ, ഞാൻ കണക്ക് നോക്കട്ടെ ഇജ്ജു മരിച്ചിട്ടുണ്ട്. ഇതാണ് ഹിലാൽ കമ്മിറ്റി, എറണ കമ്മിറ്റി. അങ്ങനെ മാസം ഇങ്ങനെ മുഖത്ത് കോക്കി നിൽക്കുക, അയാൾ അങ്ങോട്ട് നോക്കണ്ടി ഇങ്ങോട്ട് കണക്ക് കോക്കി. സുബ്ഹാന ജല്ല ജലാലൂ, ഈ ഹിലാൽ കമ്മിറ്റിയുടെ ഈ കണക്കും കണക്ക് കൂട്ടലും അതിനെ ശാസ്ത്രീയമായ അവസ്ഥ വെച്ചുകൊണ്ടും പുരാതന ഗ്രീക്ക് ശാസ്ത്രവും ആധുനിക ശാസ്ത്രവും ഇസ്ലാമിക ശാസ്ത്രവും എല്ലാം കൂടി ചേർത്തിട്ട് ഇസ്മായിൽ ഉസ്താദ് ആദ്യമായിട്ടൊരു ലേഖനം എഴുതി. ആദ്യമായിട്ടാണ് ഉസ്താദിന്റെ പേരിൽ ഒരു ലേഖനം വെളിച്ചം കാണുന്നത്. ആ ലേഖനം എഴുതിയിട്ട് അന്നത്തെ സുന്നി വോയിസിന് അയച്ചു കൊടുത്തു. അത് സുന്നി വോയിസിന് അയച്ചു കൊടുത്തപ്പോൾ സുന്നി വോയിസ് അത് ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടെ അത് പ്രസിദ്ധീകരിച്ചു. വലിയ പ്രാധാന്യത്തോടുകൂടെ അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇവിടുത്തെ ഫലക്കുകൾ, ഇവിടുത്തെ പിന്നെ ഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ കണക്ക്, അതിൽ ബഹുമാനപ്പെട്ടവർ ഏറെ കണക്കുകൾ ഉദ്ധരിച്ചു. ആ കണക്കുകൾ ഉദ്ധരിച്ചപ്പോൾ ഇവിടെ കലണ്ടർ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ കലണ്ടറുകളിലും നിസ്കാരത്തിന്റെ ഒക്കെ സമയം മറ്റൊക്കെ കൊടുക്കുന്നത് പല രൂപത്തിലും, അതൊക്കെ ഇസ്മായിൽ ഉസ്താദ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ഗ്രീക്ക് ശാസ്ത്രം വെച്ചുകൊണ്ട്, പഴയ പുരാതന ശാസ്ത്രവും ആധുനിക ശാസ്ത്രവും എല്ലാം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ലേഖനം വന്നപ്പോൾ അന്നത്തെ സുന്നി വോയിസിൽ വണ്ടക്കാക്ഷരത്തിൽ ഉസ്താദിന്റെ ലേഖനം വന്നു. ആ ലേഖനം വന്ന ഉടനെ നാനാ ഭാഗത്തു നിന്നും ആ ലേഖത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആലിമീങ്ങൾ, ശിഷ്യന്മാർ എല്ലാവരും ഉസ്താദിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോ ഞാനെന്ന് നന്ദി പഠിക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞ കൂറ്റം പറ ഒരു മുന്തിരി ജ്യൂസ് വാങ്ങി തരണം. അങ്ങനെ ഞാൻ പല സംഗതികളും ഉസ്താദിന്റെ അടുത്ത് ഇങ്ങനെ, ഞാനന്നും ഇങ്ങനെ ചെറിയ വേദനൊക്കെ പോകും. അപ്പൊ വേദന പോകുമ്പോ ചെറിയ സെബുക്കലൊക്കെ ഉറങ്ങുമല്ലോ, അപ്പൊ അതിന് ശിക്ഷ കിട്ടാതിരിക്കാൻ ഒരു മുന്തിരി ജ്യൂസൊക്കെയാണ് വാങ്ങി കൊടുക്കുന്നത്. അപ്പൊ അതിന് അപ്പോ ഇരിക്കട്ടെ, എന്നോട് പറഞ്ഞു ഇന്റെ ലേഖനം കണ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരു രസാക്കലാണ്. അല്ലാഹു റബ്ബി, ആദ്യമായി ഉസ്താദിന്റെ പേരിൽ ഒരു ലേഖനം, അതും വളരെ പണ്ഡിതോചിതമായി, അതും എല്ലാ ഗോളശാസ്ത്രജ്ഞന്മാർക്കും ഒരു പാഠമായി, ഇവിടുത്തെ ആധുനിക സയൻസിന്റെ ആളുകൾക്ക് ഒരു പാഠമായി ആ ലേഖനം വന്നതോടുകൂടെ ഉസ്താദ് എഴുത്തിൽ അറിയപ്പെട്ടു. അങ്ങനെയാണ് സുന്നി വോയിസ് പിന്നീട് ഉസ്താദിന് സുന്നി വോയിസിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇഷ്ടം പോലെ മസലകളെ കുറിച്ചുള്ള ചോദ്യം വരും. അങ്ങനെ സുന്നി വോയിസിൽ സാദിഖ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കൈകാര്യം ചെയ്തിരുന്നത് ഉസ്താദാണ്. നീണ്ട 15 വർഷക്കാലം ഉസ്താദ് ആ സേവനം ചെയ്തു. അതിനിടക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിന് എഴുത്തിലേക്ക് കടക്കണം. അന്ന് ഞങ്ങളോട് ആ ലേഖനം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഉസ്താദ് പറഞ്ഞു, പ്രസംഗിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ആളുകളാണ് കേൾക്കുക, അത് വലിയ സേവനമാണ്. ഉസ്താദിനെ തിൽമീദ്മാരായ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് വല്ലാത്ത ഇഷ്ടമായി, വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത പ്രചോദനം നൽകും. എനിക്ക് ഓർമ്മയുണ്ട് എത്രയോ വഴുതിന്റെ സമയത്ത് ഉസ്താദ് വന്നാൽ ഇരിക്കും, അങ്ങനെ വഴുത് പറയുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് അതിനെ തലോണ്ട് ഇങ്ങനെ ആട്ടിത്തരും, ഉഷാറായിക്കണം ഉഷാറായിക്കണം എന്നുള്ള ഞാൻ മട്ടത്തിൽ ഇങ്ങനെ വലിയൊരു പ്രചോദനം നൽകും. നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഉസ്താദിന്റെ കഴിവ് വളരെ വലുതായി. അള്ളാഹുവേ അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, അവിടുത്തെ പദവി കൂട്ടിക്കൊടുക്കണം റഹ്മാനെ.
ഞാൻ എറണാകുളത്ത് ഉസ്താദ് തീരെ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലും അവിടെ നിന്ന് വീട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ വന്ന് താൽക്കാലികമായി വിശ്രമിക്കുമ്പോൾ അവിടെയും ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. ആ സമയത്തൊന്നും ലോകത്തെ കുറിച്ച് ചോദിക്കുകയോ യോഗത്തിന് അതിന് മറുപടി പറയുകയോ ചെയ്യുന്നതല്ല ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടം. മറിച്ച് ഇന്ന് എവിടെ വാഴുന്നത്, ഈ ഭാഗത്ത് എവിടെയെങ്കിലും വാഴുന്നുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടാകും കൂട്ടത്തിൽ ഇനിയും കാണാൻ വന്നതേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എപ്പോഴും എവിടെയാണ് പ്രസംഗം, എവിടെയാണ് സംഘടന, എവിടെയാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ്. അങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എറണാകുളം ജില്ലയിൽ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പല വിഷയത്തിലും നമ്മുടെ മലപ്പുറം ജില്ലയുടെ മുകളിലേക്ക് എറണാകുളം ജില്ല കടക്കുകയാണ് പല വിഷയത്തിലും. കഴിഞ്ഞ സുന്നി വോയിസിന്റെ കോപ്പി ഏറ്റവും കൂടുതൽ ചെലവഴിച്ചതിന് സംസ്ഥാന കമ്മിറ്റി അവാർഡ് കൊടുത്തത് ആർക്കാണ്? ഒന്നും രണ്ടും അവാർഡ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. അവിടുത്തെ പ്രവർത്തകന്മാർക്ക് ഇത്രയധികം സംഘടന ആവേശമുണ്ടായത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദിന്റെ എറണാകുളം ഹോസ്പിറ്റലിലെ ചികിത്സാ സമയത്ത് അവിടെ വിശ്രമിച്ചപ്പോൾ ഉസ്താദിനെ കാണാൻ വേണ്ടി വരുന്നു കുട്ടികൾ, വലിയവർ, ജമാഅത്ത് കമ്മിറ്റിക്കാർ, അങ്ങനെ അവിടുത്തെ മഹല്ല് കമ്മിറ്റി എല്ലാവരും വരുമ്പോൾ അവരോടൊക്കെ രോഗത്തെ കുറിച്ച് സംസാരമില്ല, മറിച്ച് അവരോടൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ, ആശയപരമായിരിക്കുന്ന കാര്യങ്ങൾ. അതിന്റെ ഫലം എറണാകുളത്ത് ഇപ്പോഴും നമ്മൾ കാണുകയാണ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അന്ന് ഉസ്താദ് ആ ലേഖനം പറഞ്ഞു, ലേഖനം എഴുതിയാൽ ആ ലേഖനത്തിലെ ആശയം അത് എന്നും നിലനിൽക്കും. ഒന്ന്, രണ്ട്, ഒരു പത്രത്തിൽ ഒരു ലേഖനം വന്നാൽ ആയിരക്കണക്കിന് ആളുകളെ കയ്യിലാണ് അത് എത്തുക. ഇപ്പൊ നമ്മുടെ സുന്നി വോയിസ്, ഇപ്പോഴത്തെ നമ്മുടെ സുന്നി വോയിസ് ഉണ്ട്, ആ സുന്നി വോയിസ് എത്ര കോപ്പിയാണ്? 100,000 കോപ്പിയോളം ഇന്ന് സുന്നി വോയിസ് ഉണ്ട്. അപ്പൊ അതിലൊരു ലേഖനം വന്നാൽ 100,000 ആളുകളാണ് അത് കാണുന്നത്. അല്ല, അത് ഡയറക്റ്റ് 100,000, ഇൻഡയറക്റ്റ് ആയി നമ്മൾ നോക്കിയാൽ 1,000,000 ആളുകൾ അത് കാണും. എന്റെ ഈ പ്രസംഗം എത്ര സമയം പ്രസംഗിച്ചാലും ഈ കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളതാ പ്രവർത്തകന്മാർ നെറ്റ് മുഖേന അത് ലോകത്തെ കേൾപ്പിക്കാൻ, ആ ലോകത്ത് ഓരോ ക്ലാസ് റൂമിലും ചിലപ്പോൾ 100 ആളുണ്ടാകും, ചിലപ്പോൾ 200 ആളുണ്ടാകും, ചിലപ്പോൾ 50 പേരുണ്ടാകും. അവരൊക്കെ ആ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കേട്ടുകൊണ്ടിരിക്കുക. എഴുത്തിന്റെ ഫലം ഉസ്താദ് വളരെ മനസ്സിലാക്കി. രണ്ടാമത്, ഉസ്താദ് എഴുതുന്നത് ഒരു ഗ്രന്ഥമാണ്, തൗഹീദ് ഒരു സമഗ്ര പഠനം. തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഗ്രന്ഥം എഴുതുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, റമദാനിൽ അന്നൊക്കെ ഷഅബാൻ 1 ദർസ് നടത്തുന്ന കാല, ഇന്നത്തെ പോലെ സ്കൂൾ വിദ്യാഭ്യാസവും 2 വിദ്യാഭ്യാസവും ഒരുമിച്ചുള്ള സമയമല്ല. ഞാൻ ഉസ്താദിന്റെ ഈ വീട്ടിൽ വന്നിട്ട് എത്രയോ പ്രാവശ്യം തൗഹീദ് ഒരു സമഗ്ര പഠനത്തിന്റെ അതിന്റെ പേജുകൾ വായിക്കാനും അത് നോക്കാനും അങ്ങനെ തുടങ്ങിയിട്ട് പലപ്പോഴും ഞാനും പ്രിയ സ്നേഹിതൻ പി പി എ കുട്ടി മമ്പുറവും അതുപോലെ തന്നെ നമ്മുടെ ചേറൂര് അങ്ങനെ തുടങ്ങി 3-5 ആളുകൾ നമ്മളത് വരികയും നോക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാറ്. ഞാൻ നന്ദിയിൽ വിദ്യാർത്ഥിയാകുമ്പോ ഇങ്ങനെ അതിന്റെ ഒരു കുളാണ്ടറായി നടക്കുന്നത് കൊണ്ട് ഈ ഇടക്ക് ഉസ്താദ് വിളിക്കും. അന്ന് വന്ന ഭയങ്കര രസ, 10 മണിക്ക് ഇവിടെ എത്തിയാൽ അസർക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഉച്ചക്ക് ഒരു ബെറിഞ്ചോറും നല്ല മിരിങ്ങന്റെ കൂട്ടാനും ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ മിരിങ്ങനെ പറ്റി അറിയാ കുറ്റം പറയാ, അല്ലാ കണ്ണിന്റെ കാഴ്ചക്ക് എന്താ അതിന്റെ ഗുണം, മുരിങ്ങക്കറിയുണ്ടാവും, മുരിങ്ങപ്പൊട്ട ചോ ഉണ്ടാവും. എന്താ വെച്ചാ മൂപ്പർക്ക് അത് നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മളാരെങ്കിലും ഉണ്ട് എന്ന് കണ്ടാൽ അപ്പൊ ഇങ്ങനെ എന്താക്കും, എന്തെങ്കിലും ഒന്ന് കൊണ്ടിരിക്കണ്ടേ അപ്പോ ഇരിക്കട്ടെ. അപ്പോ നല്ല രസ, അപ്പോ ഇരിക്കട്ടെ. ചില സമയത്ത് വന്നു നോക്കിയാൽ നമ്മൾ നേരത്തെ തന്നെ വരുന്നതിന്റെ മുമ്പ് നല്ല മീനൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് മീനൊക്കെ കണ്ടിട്ടോ, ഇന്ന് മീനൊക്കെ കണ്ടിട്ടോ, എന്തൊരു രസമാണ് ആ പറച്ചിരുന്നെന്ന് അറിയും, വല്ലാത്ത രസ. അപ്പൊ അന്ന് തൗഹീദ് ഒരു സമഗ്ര പഠനം, ഉസ്താദിന്റെ ആദ്യത്തെ ഗ്രന്ഥം. ആ ഗ്രന്ഥം വെളിച്ചം കണ്ടപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിംകളാൽ അറിയപ്പെടുന്ന ഏതൊക്കെ സംഘടനകളുണ്ടോ അവരുടെ എല്ലാ മൗലവിമാരും അതിന്റെ കോപ്പി കൈവശപ്പെടുത്തി. മുജാഹിദിന്റെ മുഴുവൻ മൗലവിമാരും തൗഹീദ് ഒരു സമഗ്ര പഠനം വായിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഴുവൻ മൗലവിമാരും തൗഹീദ് ഒരു സമഗ്ര പഠനം വായിച്ചു. മുജാഹിദിന്റെ മൗലവി അത് സമഗ്ര പഠനം വായിച്ചിട്ട് അവരുടെ ശബാബിൽ എഴുതി. ശംസുല്ലുലമ ഈ കെ ഉസ്താദിന്റെ കുബുദ്ധി മുഴുവനും നെല്ലിക്കുത്ത് മുസിരാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കടത്തി കൂട്ടിയിട്ടുണ്ട് എന്ന് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് എഴുതിയതാണ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുന്നത് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ തൗഹീദ് ഒരു സമഗ്ര പഠനം ജമാഅത്തെ ഇസ്ലാമി വായിച്ചു. അതേപോലെ തന്നെ പിന്നെ തബ്ലീഗാരം വായിച്ചു, വഹാബിസത്തിന്റെ മുഴുവൻ ആളുകളും വായിച്ചു, എല്ലാ വിഭാഗം ആളുകളും അത് വായിച്ചു.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസ്താദിന്റെ രണ്ടാമത്തെ ഗ്രന്ഥം ബൃഹത്തായ ഗ്രന്ഥം. അത് പിന്നീട് ഒന്നുകൂടി വിപുലപ്പെടുത്തി അതിനെ ഒരു കൂട്ടർ മറുപടി എഴുതിയപ്പോൾ ആ മറുപടിക്ക് മറുപടി എഴുതി ഉസ്താദ്. അങ്ങനെ എഴുത്ത് രംഗത്തേക്ക് ഇങ്ങോട്ട് കടക്കുന്ന കൂട്ടത്തിൽ ഇവിടെ ക്രൈസ്തവ മിഷനറി അവരെ പ്രവർത്തനം വിപുലപ്പെടുത്തി. മഞ്ചേരിയിൽ മർക്കസുൽ ബിഷാറ വന്നു. ആ മർക്കസുൽ ബിഷാറയൊക്കെ വന്നുകൊണ്ട് ഇവിടെ മുസ്ലിംകളായ ആളുകളെ വശീകരിക്കുന്നതിന് പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചു. ഞങ്ങളുടെ നിലമ്പൂര് ഭാഗത്ത് അങ്ങനെ പല മലയോര ഭാഗങ്ങളിലും ക്രൈസ്തവ മിഷനറി പുതിയ തലമുറയെ അവർ വശീകരിച്ചു. ആ വശീകരിച്ചുകൊണ്ട് എന്താ ചെയ്തത്? പേരില് മുസ്ലിം തന്നെ, പേര് മുസ്ലിമിന്റെ തന്നെ. പക്ഷെ കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും? അവരുടെ അവരുടെ ആചാരമര്യാദകളൊക്കെ മതപരിവർത്തനം വന്നിട്ടുണ്ടാകും. പേര് ചോദിച്ചാൽ ഒക്കെ അങ്ങനെ തന്നെ. അങ്ങനെയുള്ള ആളുകളെ ഉറപ്പ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? ഫാദർ അരവി, ഫാദർ റഹീം, മദർ ഫാത്തിമ, ഇങ്ങനെയൊക്കെ ആയിട്ട് പേര് നമ്മളത് അതിനെ തലക്കലവർ അഡ്രസ് കൊടുത്തുകൊണ്ട്. ഈ രംഗം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് മതങ്ങളിലൂടെ ഒരു പഠന പര്യടനം എന്ന ഗ്രന്ഥം എഴുതുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ടവർ എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥം മതങ്ങളിലൂടെ ഒരു പഠന പര്യടനം. ആ ഗ്രന്ഥം പുറത്തു വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തെ മുഴുവൻ സാഹിത്യകാരന്മാരുടെയും ലൈബ്രറിയിൽ നിങ്ങൾ പോയി നോക്കിയാൽ ആ ഗ്രന്ഥം അവരുടെ ഒക്കെ കയ്യിൽ കാണാൻ സാധിക്കും. സുഗമാർ അഴീക്കോട് മുതൽ ആരുടെ വീട്ടിലെ ലൈബ്രറി നിങ്ങൾ പോയി നോക്കിയാലും അവിടെ ഒക്കെ കാണുന്ന ഒരു പുസ്തകമാണ് നെല്ലിക്കുത്തുസ്താദിന്റെ മതങ്ങളിലൂടെ ഒരു പഠന പര്യടനം എന്ന ഗ്രന്ഥം. അത് അത് ഇംഗ്ലീഷിലേക്ക് ആ പുസ്തകം വിവർത്തനം ചെയ്യാൻ സാധിക്കുമോ എന്ന് ഉസ്താദിനോട് അന്വേഷിച്ച പല പ്രമുഖ വ്യക്തികളും ഉണ്ട്. അത്രയും മതങ്ങളെക്കുറിച്ച്, എന്താണ് മതങ്ങൾ, ഇവിടെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മതങ്ങൾ, അത് മതമാണോ പ്രത്യയശാസ്ത്രമാണോ, ഒന്നിനെ മതം എന്ന് പറയണമെങ്കിൽ എന്താണ്, പ്രത്യയശാസ്ത്രം എന്ന് പറയണമെങ്കിൽ എന്താണ്, ആ രൂപത്തിൽ മതങ്ങളെയും ആചാരങ്ങളെയും ആരാധനകളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം, അതോടൊപ്പം ഉസ്താദ് അതിൽ സ്വീകരിച്ചിരിക്കുന്ന ശൈലി വർഗീയതയുടേത് അല്ല, ഉസ്താദ് അതിൽ സ്വീകരിച്ചിരിക്കുന്ന രീതി വിദ്വേഷത്തിന്റേത് അല്ല. വളരെ ആധികാരികമായി ഉസ്താദ് ആ പുസ്തകം എഴുതിയപ്പോൾ മുസ്ലിംകളായ നമ്മുടെ കയ്യിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ അത് മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടുകയും അവരത് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. മതങ്ങളിലൂടെ ഒരു പഠന പര്യടനം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് എത്രമാത്രം വലിയ ചരിത്രം സൃഷ്ടിച്ച ഗ്രന്ഥമാണ്! അങ്ങനെ ഏകദേശം 37 കൃതികൾ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് രചിച്ചപ്പോൾ എഴുതാൻ തുടങ്ങി 1981, 1982, 1983 കാലഘട്ടങ്ങളിലാണ് ഉസ്താദ് എഴുത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്നത്. ആ എഴുത്തിന്റെ മേഖലയിലേക്ക് കടന്ന ശേഷം പിന്നീട് എഴുത്തിൽ വിശ്രമമുണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ടവർ അറബിയിൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ വേൾഡ് പ്രചരണം ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ അറബിയിൽ എഴുതുന്നത്. ഒരു പുസ്തകത്തിന്റെ ഭാഷ ഏതാണ്, ആ ഭാഷക്കനുസരിച്ചാണല്ലോ അതിന്റെ പ്രചരണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇംഗ്ലീഷിലോ അറബിയിലോ ഒക്കെ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിന്റെ വായനക്കാരെ കാണുന്നത് വേൾഡാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലുമായി 37 ഗ്രന്ഥങ്ങൾ. അത് ഓരോന്നും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷവും ഒരു റഫറൻസ് ആയി സ്വീകരിക്കാൻ പറ്റിയ ചെറിയ ചെറിയ പിന്നെ പുസ്തകം എഴുതിയിട്ട് അങ്ങനെയല്ല. ഉസ്താദിന്റെ ഓരോ ഗ്രന്ഥങ്ങളും സുബ്ഹാന ജല്ല ജലാലു, മരണാനന്തര ക്രിയകളെ കുറിച്ച് ഉസ്താദിന്റെ ഗ്രന്ഥം, അതൊരു റഫറൻസ് ആണ് ആ വിഷയത്തിൽ. ജുമഅയെ കുറിച്ച് ഉസ്താദിന്റെ ഗ്രന്ഥം, അതൊരു റെഫറൻസ് ആണ്. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് എഴുതിയത് 40 പേജ്, 30 പേജ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് എക്കാലത്തേക്കും സ്വീകരിക്കാൻ പറ്റാവുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദിന്റെ രചനകൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതേറ്റവും വലിയ ഗ്രന്ഥങ്ങളാണ് ബഹുമാനപ്പെട്ടവർ എഴുതിയത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ചെയ്തിരിക്കുന്ന സേവനം അൽഹംദുലില്ലാഹ് അടുത്ത തലമുറക്ക് പകർത്തി കൊടുക്കാൻ ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങൾ, അറബിയിൽ എഴുതിയിരിക്കുന്ന കിതാബുകളായാലും അതേപോലെ തന്നെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളായാലും, പ്രിയപ്പെട്ടവരെ, എക്കാലത്തും വായിക്കാനും പഠിക്കാനും പകർത്താനും ഓരോ ദർസ് വിദ്യാർത്ഥിക്കും, ഓരോ മുതാല്ലിമിനും, ഓരോ സാധാരണക്കാരനും, അങ്ങനെ നാനാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർക്കും സത്യം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തുസ്താദ് കുറഞ്ഞ വർഷങ്ങളെ കൊണ്ട്
82 മുതൽക്കാണ് ഉസ്താദ് എഴുത്തിലേക്ക് കടക്കുന്നത്. എന്നിട്ട് കുറഞ്ഞ വർഷങ്ങളെ കൊടുക്കണ്ട് ബഹുമാനപ്പെട്ട ഒരു വളരെ വലിയ ചരിത്രം സൃഷ്ടിച്ചു. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. അവസാന കാലഘട്ടത്തിൽ നമുക്ക് ആ ഉമ്മത്തിന് വെളിച്ചം കാണിക്കാൻ മുൻപിൽ നടന്നിരിക്കുന്ന ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് പോകണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്ന ആ ആശയത്തിൽ നിന്നുകൊണ്ട് നാം പഠിക്കുമ്പോഴാണ് മഹാന്മാരെ കുറിച്ച് അറിയുക. അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ബഹുമാനപ്പെട്ട താജ് ഉല്ലുലമ അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, അവിടുത്തെ പദവി കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. അള്ളാഹു റബ്ബി എത്ര വലിയ മഹത്വമുള്ള ആളാണ്. ബഹുമാനപ്പെട്ട താജ് ഉല്ലുലമയുടെ ഏടുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, ഞാന് മദനീസ് അസോസിയേഷൻ മുമ്പ് താജ് ഉല്ലുലമയെ അറിയുക എന്ന ഒരു സീഡ് ഇറക്കുന്നതിന് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞു. അത് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉപ്പാപ്പ ഹയാത്തിലുള്ള സമയമായതുകൊണ്ട് അവിടുത്തെ സമ്മതം വാങ്ങാതെ ചെയ്താൽ അതൊരു അബദ്ധവും അതപകടമാകുമോ എന്ന് കരുതി ഞാൻ ഉപ്പാപ്പയുടെ അടുക്കൽ പോയി. ഉപ്പാപ്പയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മദനീസ് അസോസിയേഷൻ ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഇറക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഉപ്പാപ്പയുടെ വിഷയത്തില്ലെന്നും. അന്ന് ഞാനത് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാര് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറഞ്ഞു, ആ നിങ്ങൾ പ്രസംഗിച്ചു കൊടുത്തോളി സ്റ്റേഡിയം ഇറങ്ങിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഉപ്പാപ്പയുടെ പഴയകാല ജീവിതത്തെ പറ്റി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെന്ന്. അന്ന് മുത്തല്ലിമീങ്ങൾ അറിയാൻ ഞാൻ ഓർമ്മപ്പെടുത്തുക, ബഹുമാനപ്പെട്ട താജ് ഉല്ലുലമ മുത്തല്ലിമാകുന്ന സമയത്തുണ്ടായ വല്ലാത്ത ചില അനുഭവങ്ങൾ. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറയുകയാണ്, ഞാൻ അൽഫിയ ഓതുന്ന കാലത്ത് ഒരൊറ്റ സബുക്കും എനിക്ക് ഉസ്താദിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. മുത്തല്ലിമീങ്ങളെ നമ്മൾ അറിയണം, അൽഫിയ 1000 ബൈത്ത് ഓതുമ്പോൾ ഒരു സബുക്ക് എനിക്ക് ഉസ്താദിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ഉപ്പാപ്പ പറയാണ്, ഒരു ദിവസം എനിക്ക് ശക്തിയായ പനി പിടിച്ചു, വിറച്ച് പനിച്ചിട്ട് ഞാൻ പനിച്ച് കിടന്നുപോയി. അന്ന് സബുക്ക് നടക്കുന്ന സമയം ഞാൻ അറിയാതെ പോയി. അങ്ങനെ ഇസ്തിസ്ന മുഫറഖിലെ ഇല്ലയെ കുറിച്ച് പറയുന്ന മസ്തസ്നത്തില്ല മൂജബൻ തമ്മൻസിബി എന്ന ഒരു ബെയ്ത്ത് ഒഴിച്ച് ബാക്കി മുഴുവനും ഞാൻ ഉസ്താദിൽ നിന്ന് തന്നെ കേട്ടു പഠിച്ചതാണ്. ഒരൊറ്റ ദിവസവും എന്റെ സബുക്ക് മുടങ്ങിയിട്ടില്ല. മുത്തല്ലിമീങ്ങൾക്ക് താജ് ഉല്ലുലമയുടെ മാതൃക. രണ്ട്, ബഹുമാനപ്പെട്ട താജ് ഉല്ലുലമ പറഞ്ഞു, ഞാൻ ജലാലേനി ഓതുന്ന സമയത്ത് ഉസ്താദിന്റെ അടുക്കൽ ജലാലേനി ഓതുമ്പോൾ എങ്ങനെയാണ് ഉപ്പാപ്പയുടെ പതിവ്? ജലാലേനി ഓതുന്ന അന്ന് ഖദർ സബക്ക് അതാത് ദിവസം എത്ര ആയത്താണോ ഉസ്താദ് ഓതിത്തരുന്നത്, ആ ഓതിത്തരുന്ന ആയത്തുകൾ അന്ന് രാത്രി എല്ലാവരും സബക്ക് നോക്കി കിതാബുകളൊക്കെ പഠിച്ച് റെഡിയായി എല്ലാവരും ഉറങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ആ ആയത്തുകളൊക്കെ അന്ന് തന്നെ മനഃപ്പാഠമാക്കും. ഞാൻ ആ ആയത്തുകളൊക്കെ അന്ന് തന്നെ മനഃപ്പാഠമാക്കും. അങ്ങനെ ജലാലയിനി ഓതി തീർന്നപ്പോൾ ഞാൻ ഖുർആൻ 30 മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താജുൽ ഉലമ ഞാൻ ജലാലയിനി ഓതി തീർന്നപ്പോൾ അത് മുഴുവനും മനഃപ്പാഠമാക്കി. മാത്രമല്ല ഉപ്പാപ്പ പറഞ്ഞു, അന്ന് മിഷ്കാത്താണ് ദർസിൽ ആദ്യമായിട്ട് ഓതൽ. മിഷ്കാത്ത് ദർസിൽ ആദ്യമായിട്ട് ഓതുമ്പോൾ അത് ഓതിത്തരുമ്പോൾ ഉസ്താദ് പറഞ്ഞു, മിഷ്കാത്തിലെ ഹദീസ് തുടങ്ങുന്നതിന് മുമ്പ് മിഷ്കാത്ത് എന്ന കിതാബ് അതിന്റെ മുസന്നിഫ് അവകെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മിഷ്കാത്തിലെ 3 ബാബാണല്ലോ അൽഫസുറുൽ അവ്വൽ അതെന്തെയും മുത്തഫഖുൻ അലൈഹി ഹദീസ് 2-3 ഇങ്ങനെയാണ്. അപ്പോ ഉസ്താദ് പറഞ്ഞു, ഓരോ ബാബിലും ഒരു ഹദീസ് മനഃപ്പാഠമാക്കണം, ഓരോ ബാബിലും ഒരു ഹദീസ് മനഃപ്പാഠമാക്കണം എന്ന് പറഞ്ഞപ്പോൾ മിഷ്കാത്ത് ഓതുന്ന കാലത്ത് അൽഫസുറുൽ അവ്വലിലെ ഓരോ ഹദീസും ഞാൻ അന്ന് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഹദീസിന്റെ കിതാബ് ഓതുമ്പോൾ ഓരോ അധ്യായത്തിലും ഒരു ഹദീസ് മനഃപ്പാഠമാക്കുക. ഓ അലിമീങ്ങളെ, മുത്തല്ലിമീങ്ങളെ, ഉപ്പാപ്പയുടെ മാതൃക നിങ്ങൾ നോക്കൂ. മുൻപിൽ പോയവരെ കണ്ടു പഠിക്കണം, അവരുടെ ചരിത്രങ്ങൾ അറിയണം, അതിൽ നമുക്ക് പിൻപറ്റാൻ ഏറെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാര്, അതുകൊണ്ട് തന്നെ താജ് ഉല്ലുലമ സാധാരണക്കാരായ ആളുകളെ ജീവിതത്തിലേക്ക് വരൂ. സാധാരണങ്ങൾ നമുക്ക് എന്താണ് മാതൃക? ഉപ്പാപ്പയുടെ മാതൃക എന്താണ്? ഉപ്പാപ്പയുടെ ആരാധന, നിറഞ്ഞ ആരാധന, നിറഞ്ഞ ആരാധന. നമുക്കറിയാലോ താജ് ഉല്ലുലമ തങ്ങൾ ഒരു സ്റ്റേജിൽ വന്നാൽ ആ സ്റ്റേജിൽ ഇരിക്കുന്ന വലിയവരും ചെറിയവരും എല്ലാവരും, ഉപ്പാപ്പ ഇങ്ങോട്ട് വന്നാൽ എല്ലാവരെ കണ്ണും ഉപ്പാപ്പയുടെ മുഖത്ത്, എല്ലാവരെ കൽബും ഉപ്പാപ്പയുടെ നേർക്ക്.
അവിടുത്തെ വാഗ്ദാനി ഒന്ന് കേൾക്കാൻ, അവിടുത്തെ ദുആക്ക് ഒരു ആമീൻ പറയാൻ ഒരു സഭയിലെത്തിയാൽ ഉപ്പാപ്പ നിറഞ്ഞു നിൽക്കും, നിറഞ്ഞു നിൽക്കും. എന്തുകൊണ്ട്? ഉപ്പാപ്പ അള്ളാഹുവിന് മുമ്പിൽ നിറഞ്ഞിരിക്കുന്ന ആളാണ്. ഉപ്പാപ്പയായിട്ട് ഒരു സുന്നത്തായ ഇബാദത്ത് ചെയ്യുകയാണോ അത് പൂർത്തിയായിട്ടേ ചെയ്യുള്ളൂ. പൂർത്തിയായിട്ട് ദുഹ നിസ്കരിക്കുന്നത് പൂർത്തിയായ റക്അത്തുകൾ, വിത്ര് നിസ്കരിക്കുന്നത് പൂർത്തിയായ റക്അത്തുകൾ. ഞാൻ ഇപ്പോഴും ഓർക്കും, വഫാത്തിന്റെ കുറച്ച് മുമ്പ് ഞാനൊരിക്കൽ ഉള്ളാളത്ത് പോയി. ഉള്ളാളത്ത് ഉപ്പാപ്പയുടെ കൂടെ അന്ന് അവിടെ താമസിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ഉപ്പാപ്പാക്ക് വളരെ ശരീരം ക്ഷീണമായിട്ടുണ്ട്, വല്ലാത്ത പ്രയാസമുണ്ട്. പക്ഷേ അന്നും ബഹുമാനപ്പെട്ട ഉപ്പാപ്പ രാത്രി വിത്ര് നിസ്കരിക്കുന്നത് 11 റക്അത്ത് തന്നെ. ഞാൻ നോക്കി, ഒരു റക്അത്ത് നിസ്കരിച്ചു, അപ്പോഴേക്ക് ഒരു റക്അത്ത് നിന്നു നിസ്കരിച്ചു, അപ്പോഴേക്ക് പറ്റ തളർന്നു, പിന്നെ ഇരുന്നു. രണ്ടാമത്തെ റക്അത്ത് ഇരുന്ന് നിസ്കരിച്ചിട്ട് കുറേ സമയം ദിക്റിയൊല്ലിയും കിടന്നും ക്ഷീണം മാറ്റിയും മൂന്നാമത്തെ റക്അത്ത് നിന്നു നിസ്കരിച്ചു. മൂന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കാനായില്ല, അപ്പോഴേക്കും ഇരുന്ന് നിസ്കരിച്ചു. ഇരുന്നും നിന്നും ക്ഷീണം മാറ്റിയും ഇരുന്നും നിന്നും ദിക്റ് ചൊല്ലിയും 40 മിനിറ്റ് കൊണ്ടാണ് ഉപ്പാപ്പ അന്ന് 11 റക്അത്ത് പൂർത്തിയാക്കിയത്. അതാണ് ഉപ്പാപ്പയുടെ ആരാധനാരീതി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, താജുലുരമയെ പഠിക്കണം നമ്മൾ, മഹാന്മാരെ കുറിച്ച് അറിയണം. ഉദുക്കുറു മഹാസേനമൗത്താക്കും, നിങ്ങളെ മുന്നിൽ നടന്നവരുടെ ചരിത്രം പഠിക്കൂ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ. അല്ലാഹുവിൻ റസൂൽ ഓർമ്മപ്പെടുത്തിയതാണ്, ഉപ്പാപ്പ 11 റക്അത്ത് നിസ്കരിച്ചത് 40 മിനിറ്റ് കൊണ്ടാണ് അത് നിസ്കരിച്ചത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മൗലിദോദനുണ്ടല്ലോ, ഉപ്പാപ്പ മൗലിദോദാണെങ്കിൽ ഉപ്പാപ്പയായിട്ടൊരു മൗലിദോദാണോ? ഒരു പക്ഷേ ബർസഞ്ചി മൗലിദ്, അതല്ലെങ്കിൽ ഷറഫുല്ലാ മൗലിദ്. അതാണ് ഉപ്പാപ്പ അധികമായിട്ട് ഓതുക. നമ്മൾ ഷറഫുല്ലാ മൗലിദ് എങ്ങനെ? ആദ്യത്തെ ഹദീസിൽ ഓതിക്കഴിഞ്ഞാൽ കാണാം മുത്തനബിനെ വേണം പ്രസവിക്കണം. ഇപ്പൊ വരദത്തിൻ നബിയെ സ്വന്തം മാവുക. അത് ഉപ്പാപ്പാന്റെ അടുത്ത് നടക്കൂല. ഉപ്പാപ്പ മൗലിദോതുമ്പോൾ ഷറഫുല്ലാ മൗലിദ് പൂർത്തിയായിട്ടാണ് ഓതുക, അത് മുഴുവനുമായിട്ട് പൂർത്തിയായിട്ടാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതെങ്ങനെ? ഒരു ലഫ്ള് അതിന്റെ ആ ഹദീസുകളോ അതിന്റെ ബെയ്ത്തോ ഓരോ ബെയ്ത്തിനും ജവാബ് ചൊല്ലുക എന്നതാണ്. അത് ഞാൻ ഇടയ്ക്ക് ആ സമയം വന്നപ്പോ ഒന്ന് ഓർമ്മപ്പെടുത്ത. ഇപ്പോഴത്തെ പുതിയ ബുർദാ രീതിയും മൗലിദി രീതിയും ഒക്കെ ഉണ്ടല്ലോ, സ്വാഗതാർഹമാണ്. എത്ര നല്ല ഈശ്വരിലും ചെല്ലാം. അള്ളാഹു നമ്മളെ മക്കൾക്ക് നല്ല ഖൈർ കൊടുക്കണം. നല്ല ഈശ്വരിൽ ബുർദ ചെല്ലുന്നവരുണ്ട്, മൗലിദ് ഓതുന്നവരുണ്ട്, അങ്ങനെ തന്നെ അത് ചൊല്ലണം. അത് അറബ് രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പതിവുണ്ട്. ഏതൊക്കെ രീതിയിൽ ചെല്ലാൻ പറ്റും അത് ചൊല്ലുകയും ചെയ്യാം. നമ്മുടെ പിന്നെ ബുർദയുടെ 160 രീതിയിൽ ചെല്ലിയാൽ അതിനൊക്കെ പാകമുള്ള ജവാബാണ് മൗലായ സല്ലി വസല്ലിം ദാ ഇമന്നബദ എന്ന കറാമത്തിന്റെയും മുഅ്ജിസത്തിന്റെയും വരി. ബുർദന്റെ വരികൾ നിങ്ങൾ ഏത് ഈശ്വരിലെടുത്തോ മൗലായ അതിനെ പാകായിച്ചു വെക്കും. അതല്ലേ അറബി ഭാഷയുടെ പ്രത്യേകത, അറബി ഭാഷയുടെ ഒരു പ്രത്യേകത. അതോടൊപ്പം മൗലായ സല്ലി വസല്ലിം ദാ ഇമന്ന പദ. പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ പിന്നെ ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളും ഞങ്ങളൊക്കെ ഒരുമിച്ച് ബുർദയുടെ ഒരു ഇജാസത്ത് വാങ്ങാൻ വേണ്ടി പോയി. അദ്ദേഹം ബുർദയുടെ ഒട്ടേറെ ഹാഷികൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ബുർദ ചൊല്ലാൻ വേണ്ടി സമ്മതം തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓരോ വരിക്കും നിങ്ങൾ ജവാബ് ചൊല്ലണം, മൗലായ ഓരോന്നിനും ജവാബ് ചൊല്ലണം. മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മളെ പുതിയ ഇശലിൽ ചെല്ലുക എന്നുള്ളത് അത് ചെല്ലാം, എല്ലാ ഇശലിലും ചെല്ലാം. ഓരോരുത്തർക്ക് എത്ര ആഴത്തിൽ ചെല്ലാൻ പറ്റുമോ അത് ചെല്ലാം, അത് വേറെ. അതേസമയത്ത് സഭയിലിരിക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കിക്ക, നിങ്ങൾ മാത്രം ചെല്ലുക, അത് പറ്റൂല, അത് പറ്റൂ. എന്തുകൊണ്ട്? അങ്ങനെ ഒരു പതിവിൽ പോയാൽ അടുത്ത തലമുറക്ക് മൗലിദ് അറിയാതെ വരും. ഒരു വലിയ സമ്മേളനത്തിൽ ബുർദ ആസ്വാദനം, ആ ആസ്വാദനത്തിൽ എങ്ങനെയാണ് ചെല്ലിയിട്ട് എല്ലാവരും കൂടി അങ്ങനെയാണ്, അതല്ല. നമ്മളൊരു വീട്ടിലോ നമ്മളൊരു പ്രധാനപ്പെട്ട നേർച്ചയോ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ സഭയിലിരിക്കുന്നവർ അതിനെ ജവാബ് ചൊല്ലിക്കൊണ്ട് ചൊല്ലിപ്പോണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മളെ നാട്ടിൽ ഏതൊരു ബെയ്ത്ത് ഒരു ഈശ്വരി നമ്മളാണ് ചെല്ലിയാൽ മതി. അലാ ഇന്നമൽ മൗലീദു ذِكْرُ عَجَائِبِ وَتَارِيخُ خَيْرِ الْخَلْقِ عِنْدَ الْوِلَادَةِ صَلَاةٌ ۖ
മൗലിദിന്റെ ഇസന്നണ്ട് വത്താൽ ജവാബ് ചെല്ലുന്ന കാര്യം ആര് ഏറ്റെടുക്കും? നമ്മളെ സാധാരണക്കാരിൽ സാധാരണക്കാർ, കൊച്ചു കുട്ടികൾ പോലും മൗലിദാണ് ചൊല്ലുമ്പോൾ അതിന്റെ മൗലായ സ്വലാവാത്തി യാ റബ്ബി സ്വല്ലി അലൈ നബി, അത് ചെറിയ മക്കളടക്കം ഇങ്ങനെ ചൊല്ലും. എങ്ങനെയാണ് ചൊല്ലണത്? മദ്രസയിൽ ഇരുന്ന് ഓതി പഠിച്ചതാണോ? ആരെങ്കിലും ബോർഡ് മലയിൽ പഠിപ്പിച്ചതാണോ? അല്ല, കേട്ട് 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 ചൊല്ലി നടപ്പായതാണ്. നിങ്ങൾ മാത്രം ചൊല്ലി ജവാബ് ജനങ്ങൾക്ക് കൊടുക്കാതിരുന്നാൽ അടുത്ത തലമുറ ഈ ചൊല്ലിപ്പടിക്കലിൽ നഷ്ടപ്പെട്ടു പോകും, അത് വരാൻ പാടില്ല. അതാണ് ഉപ്പാപ്പ മൗലിദ് ഇങ്ങനെ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓരോ വരിയും അതിന്റെ ജവാബുകൾ ചൊല്ലും, ഓരോ വരിയും. ബഹുമാനപ്പെട്ട മഞ്ഞപ്പെട്ട ഹംസ മുസ്ലിം, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാണ്. വേറൊരു ഉസ്താദ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിർത്തണം. അടുത്തൊരു വേദന വിളിച്ചോളൂ ഒരാളെ. അപ്പൊ ഉസ്താദിന്റെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോ സൗണ്ട് വളരെ പോയി, അതാ. നാളെ വിശ്രമമാണെങ്കിൽ പിന്നെ തിരക്കില്ല. ഇരിക്കട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നാൽ മുന്നിൽ നടന്നവരെ കുറിച്ച് അറിഞ്ഞ് അവരുടെ പാത പിൻപറ്റി അതിനെ പിന്തുടർന്ന് പോകണം. അവിടെയാണ് നമുക്ക് സാധിക്കാം. അപ്പോ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ മൗലിദ് അങ്ങോട്ട് ഓതിയാൽ ഷർവപ്പുല്ലാനാ മൗലിദ്, അത് മുഴുവനും ഓതും. ഒരു ഹദീസോ ഒരു ബൈത്തോ വിട്ടുപോകാതെ ഓതുക, അതാണ് പതിവ്. അപ്പൊ ആ രൂപത്തിൽ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ആ റൂട്ട്, അതിന് ചെറിയ ചെറിയ പരിഷ്കരണങ്ങൾ വരുത്തും ഓരോ കാലഘട്ടത്തിനനുസരിച്ച്. കാലത്തിനനുസരിച്ച് ഓരോരോ പരിഷ്കരണങ്ങളുണ്ട്. അതല്ലാതെ അടിസ്ഥാനപരമായി അതിന്റെ രീതിയിൽ നിന്നുകൊണ്ട് ചൊല്ലുക, ഉപ്പാപ്പ മൗലിദ് പൂർത്തിയായി ഓതുന്നു, സുന്നത്ത് പൂർത്തിയായി നിസ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമങ്ങൾ എത്രയാണ് ഖുർആൻ ഓതുന്നത്, എത്രയാണ് ഖുർആൻ ഓതുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുബ്ഹാന ജല്ല ജലാലുഹു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ഖത്തം തീർക്കുന്ന പതിവുണ്ട് താജുൽ ഉലമക്ക്. അള്ളാഹുവേ, അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ നമ്മുടെ ഈ റബീഉൽ ആഖർ മാസം വരുമ്പോൾ ബഹുമാനപ്പെട്ട ഔസുല്ലാഹും തങ്ങളുടെ സ്മരണ, ബഹുമാനപ്പെട്ട ശംസുല്ലുലമയുടെ സ്മരണ, ബഹുമാനപ്പെട്ട ഒക്കെ ഉസ്താദിന്റെ സ്മരണ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ സ്മരണ, ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ സ്മരണ, ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഈ മഹാന്മാരൊക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ. നമുക്ക് ഇസ്ലാമിന്റെ അടിത്തറ തന്നെ മുന്നിൽ പോയവരെ നോക്കിക്കൊണ്ട് പുറകിൽ സഞ്ചരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഓ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ, ഉസ്താദിന്റെ നാട്ടുകാർ, എന്റെ പ്രിയപ്പെട്ട സംഘടനാ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവരെ, നെല്ലിക്കുത്ത് ഉസ്താദ് നമ്മുടെ മുമ്പിൽ സംഘടനയ്ക്ക് വേണ്ടി സഹിച്ച ത്യാഗം, സംഘടനയ്ക്ക് വേണ്ടി സഹിച്ചിരിക്കുന്ന പ്രയാസം, അല്ലാഹു റബ്ബി. അബുദാബിയിൽ ഉസ്താദ് ഒരു പര്യടനത്തിന് വേണ്ടി വന്നു. ജാമിഅ ഹിക്കമിയുടെ തുടക്കത്തിൽ അതിന്റെ പ്രചരണാർത്ഥം വേണ്ടി തുടക്കത്തിൽ വന്നതാണ്. അന്ന് അബുദാബിയിലെ എസ് വൈ എസിന്റെ വകയായി അവിടുത്തെ വലിയ പള്ളിയിൽ ഒരു സ്വീകരണം ഏർപ്പെടുത്തി. ഞാൻ സ്വീകരണം ഏർപ്പെടുത്തിയിട്ട് ഒരു മുസ്ലിം അഹമ്മദ് മുസ്ലിം എന്ന ഒരാൾ, അദ്ദേഹം സ്വാഗതം പറയാൻ, സ്വാഗതം പറഞ്ഞപ്പോ നെല്ലിക്കുത്ത് ഉസ്താദിനെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് പറഞ്ഞു. അപ്പൊ ഉസ്താദിനോട് പറഞ്ഞു, അതൊക്കെ ഇപ്പൊ അയാൾ പറയുന്നുണ്ട്, ആ കുത്ത് കിട്ടിയ മോചാരി എന്ന് പറയാൻ പറയാ, ആ കുത്ത് കിട്ടിയ മോചാരി എന്ന് പറഞ്ഞാ മതിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്കണം നിങ്ങൾ, സുന്നത്തി ജമാഅത്തിന് വേണ്ടി കത്തി കൊണ്ട് കുത്തു കിട്ടിയത് ബഹുമാനപ്പെട്ടവർ എന്തായിരുന്നു? അതൊരു അഭിമാനമായി. ദീനിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിന് മുമ്പിൽ പറയാനുണ്ടല്ലോ എന്നായിട്ടാണ് ഇത് സ്വീകരിച്ചിരുന്നത്. അള്ളാഹുവേ, ഉസ്താദിന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് ആ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാ. ബഹുമാനികളെ, നമ്മുടെ ഉസ്താദിന്റെ മക്കബറയോട് ചേർന്ന് കാണുന്ന ഈ പള്ളി, അൽഹംദുലില്ലാ, ഉസ്താദിന്റെ മകൻ നേതൃത്വം നൽകിക്കൊണ്ട് അൽഹംദുലില്ലാ പള്ളി ഉയർത്തി നല്ല ചന്തമുള്ള കെട്ടിടമായി. കഴിഞ്ഞ ഉറൂസ് ആരംഭിക്കുമ്പോൾ നമ്മളതിന് പദ്ധതിയിട്ടു. ഇപ്പോൾ അത് പൂർത്തിയായി. ഏകദേശം 25 ലക്ഷത്തിലധികം രൂപ അതിന് ചെലവ് വന്നപ്പോൾ പകുതി ഭാഗം മാത്രമേ അതിന് പിരിവെടുത്ത് കിട്ടിയിട്ടുള്ളൂ. നമ്മളെല്ലാവരും ഉസ്താദിന്റെ മുഹബ്ബീങ്ങൾ, നമ്മളെ കൊണ്ട് സ്വന്തം കഴിയുന്നതും നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതുമായി അതിന്റെ കടബാധ്യതകളിൽ നിന്ന് പൂർത്തീകരിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ
എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. അവിടെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നിങ്ങൾ എല്ലാവരും സംഭാവനകൾ ഏൽപ്പിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തി. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ സാന്ത്വനം വോളണ്ടിയേഴ്സിന്റെ കൗണ്ടറും അവിടെ ഉണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട്, താജുലുടമയുടെ ഹക്കുകൊണ്ട്, മഹാന്മാരായ ഉസ്താദുമാരുടെ ഹക്കുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഈമാന്റെ ശക്തി നൽകണേ അള്ളാ, തഖ്വ നൽകണേ അള്ളാ. ഞങ്ങൾക്ക് ഇൽമിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി എല്ലാവിധ തൗഫീഖിനെയും നീ വർദ്ധിപ്പിച്ചു തരണേ അള്ളാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹമുള്ള സഹോദരന്മാരെ, രണ്ട് വാക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഹംസ ഉസ്താദ് നമ്മോട് സംസാരിക്കും. അതിനുവേണ്ടി ഉസ്താദിനെ